السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله مع الذين اتقوا والذين هم محسنون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين. والحمد لله رب العالمين. يا ربي صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. آدرنیرایا സാദാത്തുക്കൾ, ഉലമാക്കൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, യുവാക്കൾ, സുഹൃത്തുക്കൾ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അള്ളാഹുവിൻ്റെ മഹത്തായ നാമങ്ങൾ, അള്ളാഹുവിൻ്റെ പേരുകൾ, ആ പേരുകളെ സംബന്ധിച്ച് അല്ലാഹു തന്നെ പറഞ്ഞു, ഫലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദഉഹു ബിഹാ. അല്ലാഹുവിന് വളരെ മഹത്വമേറിയ ധാരാളം നാമങ്ങൾ ഉണ്ട്, ആയിരക്കണക്കിന് പേരുകൾ ഉണ്ട്. ആ പേര് കൊണ്ട് നിങ്ങൾ അല്ലാഹുവിനെ വിളിക്കണം. അതിൽ പ്രത്യേകം ഒരു ഹദീസിൽ വന്ന 99 പേരുകൾ ഉണ്ട്. ആ മഹത്തായ പേരുകൾ, അള്ളാഹുവിന്റെ ആ മഹത്തായ പേരുകൾ, അതിനെ സംബന്ധിച്ച് ഞാൻ വിശദീകരിക്കേണ്ടതില്ല. നമ്മൾക്ക് രാവിലെയും വൈകുന്നേരവും ചൊല്ല സുന്നത്തുള്ള ഒരു ദിക്റാണ്, ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി ولا في السماء وهو السميع العليم. بسم الله. അല്ലാഹുവിന്റെ പേര് കൊണ്ട് ഞാൻ ബർക്കത്ത് എടുക്കുന്നു. അല്ലദി എങ്ങനെയുള്ള പേരാണ്? ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ.
ഈ ഭൂമിയിലോ ഉപരിമണ്ഡലത്തിലോ അള്ളാഹുവിന്റെ പേര് ആ പേരിനെ നേരിടാൻ സാധിക്കുന്ന ഒരു ദുശക്തിയും ഇല്ല. ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള ഏതൊരു വസ്തുവിന്റെയും ശറിനെ തടുക്കാൻ മാത്രം കേൾപ്പുറ്റതാണ് അള്ളാഹുവിന്റെ പേര്. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പേര് കൊണ്ട് ബറക്കത്തെടുത്ത് കാവൽ നേടാൻ, ആ പേര് കൊണ്ട് എന്ത് നല്ല കാര്യവും തുടങ്ങാൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി ഇറക്കിയ ആയത്ത് തന്നെ ഇഖ്റാ ബിസ്മി റബ്ബിക, അങ്ങയുടെ നാഥന്റെ പേരുകൊണ്ട്, അല്ലാഹുവിന്റെ പേരുകൊണ്ട് തുടങ്ങി ഓതണം. എല്ലാ നന്മകളും അല്ലാഹുവിന്റെ പേരുകൊണ്ട് മനുഷ്യന് ലഭ്യമാകുന്നു. അങ്ങനെയാണ് അല്ലാഹുവിന്റെ പേര്. അല്ലാഹുവിന്റെ പേര് പറയുമ്പോ ഞാനൊരു കാര്യം സൂചിപ്പിക്കാം, കഴിയുന്നതും അറബി ഭാഷയിൽ അല്ലാഹു തആല അവന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നാവ് കൊണ്ട് പറഞ്ഞു തന്ന പേര് തന്നെ വിളിക്കാനും പറയാനും ശ്രമിച്ചാൽ അത് വളരെ നല്ലത്. ഉദാഹരണത്തിന് അല്ലാഹ്, റഹ്മാൻ, റഹീം, റബ്ബ്, മലിക്, ഹഖ്, അങ്ങനെ തുടങ്ങി, മുബീൻ, അങ്ങനെ തുടങ്ങി അല്ലാഹുവിന് ഒരുപാട് പേരുകൾ ഉണ്ട്. അത്തരം പേരുകൊണ്ട് അല്ലാഹുവിനെ വിളിച്ചാൽ വളരെ നല്ലത്. നമ്മൾ മലയാളത്തിന് തമ്പുരാനെ അതുപോലെ തന്നെ എന്നൊക്കെ പറയാതെ അല്ലാഹുവിന്റെ പേര്, അല്ലാഹുവും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അതേ പേര്. എത്ര റസൂൽ ഉണ്ടാവും? റഹ്മാനെ, റഹീമെ, കരീമെ, ജവാദ്, അല്ലാഹ്, ഇങ്ങനെ പേര് വിളിച്ചുകൊണ്ട് നമ്മൾ ദുആ ചെയ്യുമ്പോൾ, നമ്മൾ പറയുമ്പോൾ ഓരോ അക്ഷരത്തിനും ഓരോ പേരിനും ധാരാളം പ്രതിഫലവും ധാരാളം ബർക്കത്തും നമുക്ക് അല്ലാഹു തആല തരും. അങ്ങനെ അല്ലാഹുവിന്റെ പേരുകൾ, ആ പേരിന്റെ മുന്നിൽ ഏത് ദുശക്തിയും പരാജയപ്പെട്ടു പോകുമെന്നാണല്ലോ രാവിലെയും വൈകുന്നേരവും ചൊല്ലുന്ന ദിക്റിന്റെ അർത്ഥം. ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ്സമാഇ വഹുവ സമീഉൽ അലീം. ആ പേര് യാ അല്ലാഹ്, യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, അങ്ങനെ അല്ലാഹുവിന്റെ പേര് വിളിക്കാൻ നമുക്ക് പ്രത്യേകം അവസരം ലഭിക്കുന്ന ഒരു വലിയ സൽക്കർമ്മമാണ് മഹ്ളറത്തുൽ ബദ്രി. അതിന്റെ പുറമെ വളരെ പ്രധാനപ്പെട്ട ദിക്ർ, ഞാനിവിടെ വന്നപ്പോ സിറാജുൽ ഹുദയിലേക്ക് ചിലരൊക്കെ സ്റ്റേജിലും ഞാനുണ്ടായിരുന്ന സ്ഥലത്തുമൊക്കെ നേർച്ചകൾ കൊണ്ടുവന്നു. അതിൽ ഒരാൾ കുട്ടികളുണ്ടാകാൻ വേണ്ടി നേർച്ച ചെയ്ത് കുട്ടികളുണ്ടായി എന്ന് പറയും. ഞാനിപ്പോ വരുമ്പോ മക്കളില്ലാത്ത പലർക്കും ഇവിടെ വന്നതിന് ശേഷം തന്നെ ദിക്റുകൾ കൊടുത്തിട്ടുണ്ട്. അള്ളാഹുവേ അവർക്കും മക്കളില്ലാത്ത എല്ലാവർക്കും നീ ഖൈറായ മക്കളെ നൽകണം. റഹ്മാന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരാൾ വന്നു. വന്നിട്ട് നബി തങ്ങളോട് പറഞ്ഞു, എനിക്ക് മക്കളില്ല നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, എന്തുകൊണ്ട്? അസ്തഗ്ഫിറുല്ലാഹൽ അസീം, മഹാനായ അല്ലാഹുവിനോട് ഞാൻ പൊറുക്കലിനെ ചോദിക്കുന്നു, മാപ്പ് ചോദിക്കുന്നു എന്നർത്ഥം വരുന്ന പൊറുക്കലിനെ ചോദിക്കൽ എന്തുകൊണ്ട് വർദ്ധിപ്പിക്കുന്നില്ല? ധാരാളം അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുക. അതുപോലെ ധർമ്മം എന്തുകൊണ്ട് വർദ്ധിപ്പിക്കുന്നില്ല? ധർമ്മം ചെയ്യുന്നത് ഏത് കാര്യവും നേടാൻ കാരണമാണ്, ഏത് മുസീബത്തുകളെയും തടുക്കാൻ കാരണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അദ്ദേഹം ധാരാളം അസ്തഗ്ഫിറുല്ലാഹിൽ അസീം എന്ന ദിക്റുചൊല്ലി. അദ്ദേഹത്തിന് കുട്ടിയുണ്ടായി. ഞാൻ എഴുതി കൊടുത്ത മൂന്ന് ദിക്റുകളിൽ ഒന്നതാണ്. മറ്റൊന്ന് മഹാനായ യൂസുഫ് ഹാഷിം ദിഫാഇ
എന്ന മഹാൻ അല്ലാഹു തആല അദ്ദേഹത്തിന് അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ആഫിയത്തോടുകൂടിയുള്ള ദീർഘായുസ് നൽകി. അദ്ദേഹം കുവൈത്തിൽ വലിയ പണ്ഡിതനും നേരത്തെ അവിടെ പെട്രോളിയം മന്ത്രിയുമൊക്കെയായ ഒരു പ്രഗത്ഭ വ്യക്തിയാണ്. അദ്ദേഹം മഹാനായ അഹമ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയിൽപ്പെട്ട വലിയ സയ്യിദാണ്. അദ്ദേഹം 1989-90 കാലത്ത് എനിക്ക് ഇജാസത്ത് തന്നതായിരുന്നു. റബ്ബിലാ തദർനി ഫർദൻ വ അൻത ഖൈറുൽ വാരിഥീൻ എന്ന ദുആ, അല്ലാഹുവിന്റെ പേര് വിളിച്ച് റബ്ബി എന്റെ റബ്ബേ, ലാ തദർനി ഫർദൻ എന്നെ നീ ഒറ്റക്ക് വിട്ടേക്കരുത്, വ അൻത ഖൈറുൽ വാരിഥീൻ അവകാശമെടുക്കുന്നതിൽ ഏറ്റവും ഖൈറായവനാണ് നീ എന്നർത്ഥം വരുന്ന ഈ ദിക്ർ മക്കളില്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കാൻ അദ്ദേഹം അന്ന് ഇജാസത്ത് തന്നതനുസരിച്ച് ഞാൻ ആ ദിക്ർ പറഞ്ഞു കൊടുത്ത് 10, 20, 21 ഒക്കെ കൊല്ലമായി മക്കളില്ലാത്ത പലർക്കും അല്ലാഹു തആല മക്കളെ കൊടുത്തതായി ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ, ഇവിടെ വന്നപ്പോഴും പലർക്കും കൊടുത്തിട്ടുണ്ട്. അല്ലാഹുവേ, നീ അവർക്കൊക്കെ ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. അത് പറഞ്ഞത് അല്ലാഹുവിന്റെ പേര് പറഞ്ഞുകൊണ്ടുള്ള ദുആ. മറ്റൊന്ന് അസ്തഗ്ഫിറുല്ലാഹിൽ അസീം എന്ന ആ മഹത്തായ ദിക്റിന്റെ മഹത്വം. ഹളറത്തുൽ ബദ്രിയിൽ 100-ൽ പ്രാവശ്യം അല്ലെങ്കിൽ 100 പ്രാവശ്യം ചൊല്ലുന്നത് അസ്തഗ്ഫിറുല്ലാഹിൽ അസീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കളില്ലാത്തവർ ഖുർആനിൽ തന്നെ അല്ലാഹു തആല ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫ്ഫാറാ, അല്ലാഹു തആല അവൻ നിങ്ങൾക്ക് പൊറുത്തു തരുന്നവനാണ്, നിങ്ങൾ അല്ലാഹുവിനോട് പൊറുക്കല്ല ചോദിക്കുന്നു. എന്നിട്ട് ആ ഇസ്തിഗ്ഫാറിന്റെ അസ്തഗ്ഫിറുല്ലാഹിൽ അസീം എന്ന ദിക്റിന്റെ ഫലം പറയുന്ന സ്ഥലത്ത് അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾക്ക് അല്ലാഹു ധാരാളം മഴ വർഷിപ്പിച്ചു തരും, അസ്തഗ്ഫിറുല്ലാഹിൽ അസീം ധാരാളം ചൊല്ലുക. മാത്രമല്ല വയുംദിദുക്കും ബി അംവാലിൻ വബനീൻ, നിങ്ങൾക്ക് സാമ്പത്തിക രംഗത്തും സന്താനങ്ങളുടെ രംഗത്തും അല്ലാഹു തആല വർദ്ധനവ് തരും. അങ്ങനെ മക്കളെ കിട്ടും, സാമ്പത്തികമായ ശേഷിയും ഉയർച്ചയും ലഭിക്കും. അതിനെല്ലാം പരിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിച്ച ദിക്റാണ് അസ്തഗ്ഫിറുല്ലാഹിൽ അസീം. ഏറ്റവും ഉപരി ഇന്നഹു കാന ഗഫ്ഫാറാ, നമ്മൾ ആരും ഒരു തെറ്റും ചെയ്യാത്ത മാസൂമീങ്ങളല്ല. ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും പല അപാകതകളും തെറ്റുകളും സംഭവിച്ചിരിക്കാൻ സാധ്യതയുള്ള പാവപ്പെട്ട അടിമകളാണ്. അല്ലാഹുവേ, ഞങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ടവർക്കും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്കും ഞങ്ങളെ ദീനീ സംരംഭങ്ങളെ സഹായിക്കുന്നവർക്കും ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവർക്കും ജീവിച്ചിരിക്കുന്നവർക്കുമെല്ലാം നീ സർവ തെറ്റുകളും മാപ്പാക്കണം റഹ്മാനെ. അസ്തഗ്ഫിറുല്ലാഹിൽ അസീം എന്ന ദിക്ര ചൊല്ലുന്നതിന്റെ ഒന്നാമത്തെ ഫലം നമ്മുടെ പാപങ്ങൾ പുറത്തുകിട്ടലാണ്. രണ്ടാമതായി സന്താനങ്ങളെ ലഭിക്കും, സാമ്പത്തികമായ ഭദ്രത ലഭിക്കും. അല്ലാഹു തആല അതിന്റെ ഫലങ്ങൾ ഇങ്ങനെ പറയാണ്. സുഹൃത്തുക്കളെ, അതാണ് മഹളറത്തുൽ ബദരിയയിലെ ഒരു ദിക്ർ. അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്, അതാണല്ലോ നമ്മുടെ അടിത്തറ, അതാണ് വേറൊരു ദിക്ർ. യാ ഹയ്യു യാ ഖയ്യൂം, അല്ലാഹുവിന്റെ മഹത്തായ നാമമാണ്, അതാണ് വേറൊരു ദിക്ർ. മറ്റൊന്ന്, എല്ലാ വിഷയത്തിനും പരിഹാരമാണ് സലാത്ത്. സലാത്താണ് മറ്റൊന്ന്. അങ്ങനെ തുടങ്ങി. നിങ്ങൾക്കറിയാമല്ലോ സുഹൃത്തുക്കളെ, നമ്മുടെ മഹാന്മാരായ ഗുരുവര്യന്മാർ, നമ്മുടെ ഉസ്താദുമാർ, ആ ഉസ്താദുമാരുടെ എല്ലാം ഗുരുവര്യരായിരുന്നു ബഹുമാനപ്പെട്ട ഒക്കെ ഉസ്താദവറുകൾ, അവിടുത്തെയും ഗുരുവര്യരായിരുന്നു സദഖത്തുള്ള മുസ്ലിയാനവറുകൾ, അവിടുത്തെയും ഗുരുവര്യരായിരുന്നു ശംസുൽ ഉലമ ഖുതുബി മുഹമ്മദ് മുസ്ലിയാരവറുകൾ, ബഹുമാനപ്പെട്ട കണ്യത്ത് ഉസ്താദും മീ കെ ഉസ്താദും സദഖത്തുള്ള ഉസ്താദും കീഴന ഉസ്താദും, അങ്ങനെ നമ്മൾ കണ്ട പ്രഗത്ഭരായ വലിയവരെ ആലിമീങ്ങളെല്ലാം ശംസുൽ ഉലമ ഖുതുബി മുഹമ്മദ് മുസ്ലിയാരവറുകളുടെ ശിഷ്യന്മാരാണ്. ആ മഹാനായ ശംസുൽ ഉലമ ഖുതുബി മുഹമ്മദ് മുസ്ലിയാരുടെയും ഗുരുവര്യരാണ്. ഞാൻ മിനിഞ്ഞാന്ന് മർക്കസിൽ വെച്ച് പ്രസംഗിക്കുമ്പോൾ പറഞ്ഞിരുന്നു, മൗലാന ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാപണ്ഡിതൻ, തിരൂരങ്ങാടിയിലാണ് മഹാനവറുടെ നാടും കബ്. ബഹുമാനപ്പെട്ടവർ 1919 വഫാത്തായി പോയത്.
കേരളത്തിൽ ആദ്യമായി പരിഷ്കരിച്ച മദ്രസ ബോർഡും അതുപോലെ ബോർഡുകളും സിലബസുകളും അതുപോലെ പ്രത്യേകം അതനുസരിച്ചുള്ള പുസ്തകങ്ങളും പിരീഡും അതുപോലെ ടൈം ടേബിളും അങ്ങനെ തുടങ്ങി ഇന്നത്തെ പരിഷ്കരിച്ച മദ്രസകൾ ആ മദ്രസ ചാവക്കാവിടെ വാഴക്കാട് വെച്ച് ആരംഭിച്ചത് ബഹുമാനപ്പെട്ട ചാലിലകത്ത് കുഞ്ഞ് അഹമ്മദ് ഹാജി എന്ന് പറയുന്ന മഹാനായ ഗുരുവര്യരാണ്. ബഹുമാനപ്പെട്ട ചാലിലകത്ത് കുഞ്ഞ് അഹമ്മദ് ഹാജി മർക്കസിന്റെ കലണ്ടർ കൊണ്ടുവരുമ്പോൾ കിട്ടാത്തവരെല്ലാം വാങ്ങണം. സുഹൃത്തുക്കളെ വാങ്ങിയിട്ട് വേണം പറയാൻ. സിറാജുൽ തന്നെ കലണ്ടർ വരും. ഞാൻ പിന്നെ പറയും. ആദ്യം മർക്കസിന്റെ ഉമ്മാനെയും ബാപ്പാനെയാണ് മുന്നിൽ നടത്തുന്നത്. ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ചാലിലകത്ത് കുഞ്ഞ് അഹമ്മദ് ഹാജി അവരുടെയും ഉസ്താദ് ഈ കേരളത്തിലെ ദീനീ പഠനത്തിൽ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ അടക്കമുള്ള വലിയ വലിയ ആലിമീങ്ങളുടെ ഗുരുവരി മഹാനവറുകൾ 1919 വഫാത്തായി പോയതിന്റെ ശേഷമാണ് മഹാനവറുകളുടെ കൂടെ പഠിച്ചിരുന്ന പലരും സുന്നത്ത് ജമാഅത്തിന്റെ വിരുദ്ധ ചേരിയിലേക്ക് പോയി പുതിയ ഒരു ആശയം ഉണ്ടാക്കിയത്. അത് 1922 ഐക്യസംഘം എന്ന പേരിൽ ഐക്യത്തോടെ ജീവിക്കുന്ന മുസ്ലിമുകളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ഒരനൈക്യ സംഘം ഉണ്ടാക്കി. അതിന് പേര് കൊടുത്തത് ഐക്യസംഘം എന്നാണ്. അതങ്ങനെ ഭിന്നിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നവർ ഐക്യത്തിന്റെ പേരാണ് പറയുക. അങ്ങനെ ഐക്യസംഘം എന്ന പേരിൽ 1922 ഇത് മഹാനവറുകളുടെ വഫാത്തിന് ശേഷം മഹാനവറുകളുടെ അടുക്കൽ വെച്ച് നേരത്തെ കിതാബ് ഓതിയിരുന്ന വലിയ വലിയ ആലിമീങ്ങളായ ഖുതുബി മുഹമ്മദ് മുസ്ലിയാരെ പോലുള്ള മഹാന്മാർ പഠിപ്പിച്ചതിനും പഠിപ്പിക്കുന്നതിനും എതിരായി ഉത്തരാശയക്കാർ ഒരു സംഘടന ആരംഭിച്ചു. അങ്ങനെയാണ് മുസ്ലിമീങ്ങൾക്കിടയിൽ കേരളത്തിൽ ഭിന്നതയുണ്ടായത്. അപ്പൊ മദ്രസ പ്രസ്ഥാനം അത് ഈ പരിഷ്കരിച്ച ശൈലിയിൽ തുടങ്ങിയത് സുന്നത്ത് ജമാഅത്തിന്റെ ആലിമായ ബഹുമാനപ്പെട്ട ചാലിലക്കത്ത് കുഞ്ഞ് അഹമ്മദ് ഹാജി അവറുകളാണ്. ബഹുമാനപ്പെട്ടവർ നല്ല പുരോഗമിച്ച കോളേജും അതും വാഴക്കാട്ട് വെച്ച് നടത്തി. സുഹൃത്തുക്കളെ, ഇപ്പൊ ചിലര് ഞങ്ങളാ മദ്രസ തുടങ്ങിയത് മദ്രസന്റെ മീം ജഹന്നമിന്റെ മീമാണ് എന്ന് പറഞ്ഞിരുന്നു സുന്നികൾ പഴയകാലത്ത് എന്നൊക്കെ പച്ച കള്ളം പറയും. അതൊന്നും ആരും വിശ്വസിക്കരുത്. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് പുസ്തകത്തിലാ പറഞ്ഞതെന്ന് കാണിച്ചു, അല്ലെങ്കിൽ എവിടെയാണ് പറഞ്ഞതെന്ന് കാണിച്ചു. അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല, അങ്ങനെ ആരും പറയുകയില്ല. അതേസമയത്ത് മുജാഹിദിന്റെ മദ്രസ, ജമാഅത്തെ ഇസ്ലാമിന്റെ മദ്രസ, അയിൽ നിസ്കാരത്തിന് പറഞ്ഞില്ല. അള്ളാഹു തആലക്ക് കയ്യും കാലും ഉണ്ടാവും. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു നിങ്ങൾ സാധാരണ മനുഷ്യരെന്ന് പഠിപ്പിക്കും. ആ മദ്രസയുടെ മീം ജഹന്നമിന്റെ മീമാണ് ഈ എന്ന് പണ്ഡിതന്മാർ വണ്ടും പറഞ്ഞിട്ടുണ്ട്. ഇപ്പവും പറയും. അല്ലാതെ സുന്നി മദ്രസയെ സംബന്ധിച്ച് ആരും പറഞ്ഞിട്ടില്ല. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് ആ മഹാനായ ചാലിലകത്ത് കുഞ്ഞ് അഹമ്മദ് ഹാജി അവരുടെയും ഉസ്താദായ അബ്ദുൽ അസീസ് മുസ്ലിയാർ വളപ്പിൽ മഹാനവറിൽ രചിച്ചതാണ് ബദർ മൗലിദ്. ആ ബദർ മൗലിദിൽ ബദരീങ്ങളുടെ പേരുകളൊക്കെ ഉച്ചരിച്ച് ദുആ ചെയ്താൽ നിങ്ങൾക്ക് കാണാം. മദക്കറ ശൈഖു ദാറാനി റഹിമഹുല്ലാ, ദാറാനി സുലൈമാനു ദാറാനി ഒരു വലിയ മഹാനായ പണ്ഡിതനാണ്. അവിടെ ചില കിതാബുകളിൽ ചില ദവ്വാനി എന്നാക്കി മാറ്റി കാണുന്നുണ്ട്. അങ്ങനെ മാറ്റണ്ട, അത് ആദ്യകളിൽ തന്നെയാണ്. ശരി, ഇരിക്കട്ടെ. സുഹൃത്തുക്കളെ, ആ സുലൈമാനു ദാറാനി റഹ്മത്തുള്ളാഹി അലൈഹി വലിയ മഹാനായ പണ്ഡിതനാണ്. മഹാനവറുകൾ അവിടുന്ന് പറഞ്ഞു, ബദരീങ്ങളുടെ പേരുച്ചരിച്ച് പഠിച്ചവനോട് ദുആ ചെയ്താൽ ഉത്തരം കിട്ടുമെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. വഖാല മുജർറബ്, മഹാനവറുകൾ പറഞ്ഞു അത് പരീക്ഷിച്ചാൽ, പരീക്ഷിച്ചവർക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ബദരീങ്ങളെ പേരുച്ചരിച്ചുകൊണ്ട് ദുആ ചെയ്താൽ ഉത്തരം കിട്ടും. ആ ബദരീങ്ങളുടെ പേര് ആദ്യം മുതൽ അവസാനം വരെ ചൊല്ലുന്ന പ്രവൃത്തിയാണ് മഹ്വറത്തുൽ ബദരിയ. എന്നിട്ട് റബ്ബിലോട് താണുകേട് അപേക്ഷിക്കുകയാണ്. ആ ബദരീങ്ങളുടെ പേരും കേരളത്തിൽ സമസ്ത കേരള ജമീയത്തുൽ രൂപീകരിക്കപ്പെടുന്ന കാലത്തെ ഒന്നാമത്തെ കമ്മിറ്റിയിലെ മെമ്പറും നാല് മദ്ഹബിലും ഫത്വ കൊടുത്തിരുന്ന മഹാപണ്ഡിതനുമായിരുന്നു അഹമ്മദ് കോയ ശാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി. ബദരീങ്ങളെ തവസ്സിലാക്കി ചൊല്ലിയ പദ്യമാണ് മഹദറത്തുൽ ബദരിയിൽ നമ്മൾ ഇപ്പോൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. ആ മഹദറത്തുൽ ബദരിയ എന്ന അനുഗ്രഹീതമായ സദസ്
ഇവിടെ ഒരുമിച്ച് കൂട്ടി. അത് വർഷം തികഞ്ഞപ്പോൾ ആ നിഅമത്തിന്, അല്ലാഹു തആല തന്ന നിഅമത്തിന് ശുക്ർ എന്ന നിലക്ക് സംഘടിപ്പിച്ച ഒരു പരിപാടിയാണിത്. എഴുതിയാൻ മനസ്സിലാക്കുന്നു, അല്ലാഹു തആല നമ്മുടെ ഈ മജ്‌ലിസ് ദുആ കിതാബത്തുള്ള അവൻ പൊരുത്തപ്പെട്ട മജ്‌ലിസായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. സുഹൃത്തുക്കളെ, മർക്കസിന്റെ കലണ്ടർ വാങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും സിറാജുൽ ഹുദയുടെ കലണ്ടർ വരുമ്പോ കിട്ടാത്തവർക്ക് ഓരോ കലണ്ടർ വാങ്ങണം. സിറാജുൽ ഹുദ നിങ്ങൾക്കറിയാമല്ലോ, മർക്കസിൽ നിന്ന് ഉസ്താദ്മാരോട് സനദ് വാങ്ങി ഞാൻ കുറ്റ്യാടിയിലേക്ക് പോയി. കുറ്റ്യാടിയിൽ ചെന്നപ്പോൾ 11 മഹല്ലുകളിൽ സുന്നികൾക്ക് പള്ളികളും മദ്രസകളും ഇല്ല. എല്ലാ മദ്രസയും പള്ളിയും സുന്നിയല്ലാത്തവർ കൈവശപ്പെടുത്തി കളഞ്ഞു. പഴയ കാലത്ത് അവിടെ സുന്നികൾ ഇല്ലാഞ്ഞിട്ടല്ല, സുന്നികളായ വലിയ വലിയ മഹാന്മാര് ജീവിച്ച സ്ഥലമാണ് കുറ്റ്യാടി പരിസരം. പക്ഷെ അതെല്ലാം പിൽക്കാലത്ത് സുന്നികളുടെ കമ്മിറ്റികളിൽ, പള്ളി കമ്മിറ്റികളും മദ്രസ കമ്മിറ്റികളിലും പുത്തൻവാദികൾ കയറിക്കൂടി പള്ളികളും മദ്രസകളും ഒക്കെ അവർ കൈവശപ്പെടുത്തി. സുന്നികളെ ചവിട്ടി പുറത്താക്കി, മഹാന്മാരുടെ ചാറങ്ങൾ അടിച്ചു പൊട്ടിച്ചു തകർത്തു. അങ്ങനെയുള്ള ഒരു പ്രദേശമാണ് കുറ്റ്യാടി. ആ കുറ്റ്യാടിയിലും പരിസരങ്ങളിലും 11 മഹല്ലുകളിലും അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അറബിയിൽ ഖുതുബോത് മക്കയിലും മദീനയിലുമുള്ള ഖുതുബയും ജുമായും 20 റക്അത്ത് തറാവീഹും അതുപോലെ അള്ളാഹുവിന്റെ ദീനിന്റെ ചിഹ്നങ്ങളും ദീനിന്റെ വിശ്വാസങ്ങളും കർമ്മങ്ങളും എല്ലാം സിറാജുൽ ഹുദ കൊണ്ട് സ്ഥാപിക്കപ്പെട്ടു. എന്റെ മുന്നിൽ ഇരിക്കുന്നുണ്ട് കുറ്റ്യാടിക്കാരനായ ഒരാൾ. നിങ്ങളുടെ നാട്ടിലാണ് അദ്ദേഹം ബിസിനസ് നടത്തുന്നത്. അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്ത് നൽകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, അവരോടൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് കുറ്റ്യാടിയുടെ സ്ഥിതിവിശേഷം അറിയാം. അവിടെ സ്ഥാപിച്ച സ്ഥാപനം ഇവിടെ ഇവിടെ വന്നപ്പോ ഈ ടൗണിൽ പള്ളി ഇല്ലാത്തത് കൊണ്ട് ഒരു വീട് വാങ്ങി പള്ളിയാക്കി. ഇമാമിങ്ങളും നടത്തിയിട്ടില്ല, ലോകത്താരും നടത്തിയിട്ടില്ല. 1300 കൊല്ലത്തോളം ലോകത്തെവിടെയും ഇങ്ങനെ ഒരു സങ്കരവർഗ ജുമാ നടന്നിട്ടില്ല. അങ്ങനെ ജുമാഅത്ത് പള്ളിയിലെ ജുമാഅത്തൊക്കെ മാറ്റിക്കഴിഞ്ഞ് അങ്ങനെ 90 വരെ ഏകദേശം 45 കൊല്ലത്തിന് ശേഷമാണ് വീണ്ടും ഒരു അറബി ജുമാ കുറ്റ്യാടിയിൽ ഞാൻ തുടങ്ങിയത്. അത് ഓലയുടെ പന്തലിലാണ്. പിറ്റത്താഴ്ച ഒരു ഷെഡാക്കി മാറ്റി. ആ ഷെഡിൽ 4 കൊല്ലത്തോളം ജുമാസ്കരിച്ചു. ഞാൻ പറഞ്ഞു വന്നത് ആ കണക്കിന് അൽഹംദുലില്ലാഹ് ഇത് നല്ല കോൺക്രീറ്റ് ബിൽഡിംഗ്. മഹാനായ അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ജുമാസ്കരിച്ചത് എവിടെയാണ്? നബി സല്ലല്ലാഹു നിങ്ങൾ നിസ്കരിച്ചത് എവിടെയാണ്? ഈത്തപ്പനയുടെ കഷ്ണങ്ങൾ കൊണ്ട് നിർമ്മിച്ച ചുമര്, ഈത്തപ്പനയുടെ കഷ്ണങ്ങൾ കൊണ്ട് നിർമ്മിച്ച പള്ളി, അതിന്റെ മേലെ ഈത്തപ്പനയുടെ ഓല കൊണ്ട് മേഞ്ഞ പള്ളി, ആ പള്ളിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് ഇമാമായി നിന്ന് നിസ്കരിച്ചത്. അതിന് മിഹ്റാബ് ഉണ്ടായിരുന്നില്ല. നബി തങ്ങൾ നിസ്കരിച്ച സ്ഥലം പിൽക്കാലത്ത് മിഹ്റാബാക്കി നിർമ്മിക്കുകയാണ് ഉണ്ടായതെന്ന് പണ്ഡിതന്മാര് പറഞ്ഞത് കാണാം. നബി തങ്ങൾ നിന്ന സ്ഥലം അത് മിഹ്റാബാക്കി പണിതതാണ്. ആദ്യത്തിൽ മിഹ്റാബ് ഉണ്ടായിരുന്നില്ല. ആ ഓല ഷെഡിൽ വെച്ച് ഒരു ദിവസം നിസ്കരിച്ചു. നിസ്കരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നെറ്റി മുഴുവനും ചളിയാണ്. കാരണം ഘോരമായ മഴ പെയ്തപ്പോ ആ ഭൂമി മുഴുവനും ചളി ഭൂമിയാണ്. സഹീഹുൽ ബുഖാരിയിൽ കാണാം. ആ ചളിയിൽ നബി തങ്ങൾ സുജൂദ് ചെയ്തു. അവിടുത്തെ നെറ്റിയും മൂക്കും ഒക്കെ ചളിയിൽ വെച്ചു. എന്തിനു വെച്ചു? അള്ളാഹുവിനെ സ്നേഹിച്ചു, അള്ളാഹുവിൽ അർപ്പിച്ചു, അള്ളാഹുവിന്റെ മുമ്പിൽ താഴ്മ കാണിക്കാണെന്ന അഹങ്കാരമില്ലാതെ, ആരോടും അസൂയയില്ലാതെ, വെറുപ്പില്ലാതെ, എല്ലാവരും ഒന്ന് രക്ഷപ്പെടണം, എല്ലാവരും വിജയിക്കണം, ഞാനും വിജയിക്കണം എന്ന ചിന്തയിൽ പ്രവർത്തിക്കുന്ന മുത്തഖികൾ അവരുടെ കൂടെയാണ് അല്ലാഹു. സുഹൃത്തുക്കളെ, മനസ്സിലേക്കാണ് അല്ലാഹുവിന്റെ നോട്ടം. ഭക്ഷണത്തിന്റെ പൊതി അല്ലാഹുവിന്റെ ഭക്ഷണത്തിന് സഹായിച്ചവർക്കൊക്കെ സ്വർഗത്തിൽ നിന്ന് ഭക്ഷണം കൊടുക്കട്ടെ. എല്ലാവർക്കും ബർക്കത്തിന് തരുമ്പോ നിങ്ങൾ അച്ചടക്കത്തോടെ വാങ്ങണം. സിറാജിൽ ഇതിന്റെ കലണ്ടർ കൊണ്ട് വരുമ്പോ ചുരുങ്ങിയത് ഒരു 20 ഉറുപ്പെങ്കിലും കൊടുത്തിട്ട് എല്ലാവരും വാങ്ങണം. അതിന്റെ മേലോട്ട് എത്രയും കൊടുക്കാം. എല്ലാവരും വാങ്ങണം. മർക്കസിന്റെ കലണ്ടർ വാങ്ങാത്തവർക്ക് അത് വാങ്ങിയിട്ട് പിന്നെ പൈസ ഉണ്ടെങ്കിലേ വാങ്ങാവൂ. പിന്നെ ഞാനിവിടെ വന്നപ്പോ ഉള്ള സംഘാടകരിൽ പെട്ടവർ എന്നോട് ചോദിച്ചു, സിറാജുൽ ഹുദയുടെ നേർച്ചപ്പെട്ടി ഉസ്താദ് കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു.
നേർച്ചപ്പെട്ടി വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇവിടെ വാങ്ങാനുള്ള സൗകര്യം ഉണ്ടാകും. അവർ പേരെഴുതി കൊടുത്ത് അവിടെ വെച്ച് വാങ്ങാവുന്നതാണ്. അതെവിടെങ്കിലും ഒരു സ്ഥലത്ത് സൗകര്യം ചെയ്താൽ നല്ലതാണ്. ആൾക്കാർക്ക് വാങ്ങാം. അങ്ങ് അവിടെ എവിടെ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് വാങ്ങി നിങ്ങളുടെ വീടുകളിൽ വെക്കാം. സിറാജുൽ ഹുദ അല്ലാഹു വലിയ ബർക്കത്ത് തന്ന സ്ഥാപനമാണ്. അത് എന്റെ ഗുണമല്ല, ഇത്ര ഗുണമുള്ള ആളല്ല ഞാൻ, എനിക്ക് കുറച്ച വിശ്വാസം. മറിച്ച് അങ്ങനെ ചെയ്തേക്കാം. സുഹൃത്തുക്കളെ, സിറാജുൽ ഹുദ അല്ലാഹു തന്ന ബർക്കത്ത് ഇത് വലുതാണ്. ഇപ്പൊ വരുമ്പോ എന്നെ കൂടെ സഖാഫി എന്നോട് പറഞ്ഞു, ഇന്ന് രാവിലെ ഒരാൾ വിളിച്ചിട്ട് സ്വർണമാല, അനുജന്റെ സ്വർണമാല വീണു, മുസ്തഫ എന്ന് പറഞ്ഞൊരാൾ ഉള്ളിയേരിക്കെടുത്തി. ഞാൻ അദ്ദേഹം സിറാജുൽ എപ്പോഴും സഹായിക്കുന്ന ആളാണ്. ഞാൻ അദ്ദേഹത്തോട് എന്റെ കൂടെയുള്ള ഇസ്ഹാഖ് സഖാഫിയോട് പറഞ്ഞു, അദ്ദേഹത്തിന് ഒരു ദിക്ര് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. വാട്സപ്പിൽ ഇട്ടു കൊടുത്തിട്ടുണ്ടാവുന്ന എം ആ ദിക്ർ ഇമാം നബവി റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബിൽ പറഞ്ഞിട്ടുള്ള ദിക്റാണ്. ഒരു സാധനം നഷ്ടപ്പെട്ടു പോയാൽ യാ ജാമി അന്നാസി ലിയൗമിൽ ലാ റൈബ ഫീഹി ഇജ്മഅ അലൈയ വല്ലതി ആ ദിക്റും നാരിയത്തു സലാത്ത് വേറെ ഒരു ദിക്റും അത് ഞാൻ കൊടുത്തു. ഇപ്പൊ വരുമ്പോ അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു സാധനം കിട്ടിയെന്ന്. അങ്ങനെ അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അനുഗ്രഹങ്ങൾ സിറാജുൽ ഹുദക്ക് തന്നിട്ടുണ്ട്. അവിടെ അതിന്റെ പെട്ടി വെച്ചാൽ അതൊരു വർക്കത്താണ്. ആർക്കാ കൊടുത്തിട്ട് തുടങ്ങി വാങ്ങുന്നവരൊക്കെ വാങ്ങി വെച്ചിട്ട് അഡ്രസ്സും ടെലിഫോൺ നമ്പറൊക്കെ കൊടുക്കണം. ഇൻഷാല്ലാ നമ്മുടെ പിന്നെ റിസീവർമാർ വരുമ്പോ അതെടുത്തോളും. നല്ല കാശും കൂടി ഇട്ട് കൊടുത്താൽ അൽഹംദുലില്ലാ. അവിടെ പഠിക്കുന്ന 1000 കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കാൻ നിങ്ങൾ 10 പേര് സഹായിക്കണം. 1800 സ്റ്റാഫുകളുണ്ട്, അവർക്ക് ശമ്പളം കൊടുക്കാൻ സഹായിക്കണം. നിങ്ങളുടെയും കൂടി ഭക്ഷണമാണ് മുത്തല്ലിമീങ്ങൾ. ഞാൻ പഠിക്കുന്ന കാലത്ത് എനിക്ക് ഭക്ഷണം തന്ന ഉമ്മമാരും ഭക്ഷണം തന്ന രക്ഷിതാക്കളുമുണ്ട്. എന്റെ ഉമ്മയും എന്റെ വാപ്പയും മാത്രമല്ല, ഞാൻ ഭക്ഷണം കഴിച്ച വീട്ടുകാരുണ്ട്. ഞാൻ മർക്കസിൽ പഠിക്കുമ്പോൾ അവിടുന്ന് എനിക്ക് ഭക്ഷണം തന്ന എത്രയോ ആളുകളുണ്ട്. ഏതെല്ലോ നാട്ടിൽ വെച്ച് അധ്വാനിക്കുന്ന, സൗദിയിലും ഖത്തറിലും കുവൈത്തിലും ബഹ്റൈനിലും UAEയിലും ഒമാനിലും പല സ്ഥലത്തും അധ്വാനിക്കുന്ന ആളുകളുടെ ഭക്ഷണം ഞാൻ കഴിച്ചിട്ടുണ്ട്. മർക്കസിൽ പഠിക്കുന്ന സമയത്ത് എനിക്കാരും അറിയില്ല, അള്ളാഹുവിനവരെയൊക്കെ അറിയാം. അവരുടെ എല്ലാം ഭക്ഷണം കഴിച്ചാണ് ഞങ്ങളൊക്കെ വളർന്നത്. അവർക്കെല്ലാം അതിന്റെ ഫലം ദുനിയാവിലും ആഖിറത്തിലും ഇഖ്ലാസോടും കൂടെ ചെയ്ത പണിയാണെങ്കിൽ അല്ലാഹു തന്നെ കൊടുക്കാതിരിക്കൂല. പഠിച്ചവരെല്ലാവർക്കും ദുനിയാവും ആഖിറവും വിജയിപ്പിക്കട്ടെ. ഖിയാമത്ത് നാൾ വരെ അല്ലാഹുവിന്റെ ദീൻ ഇവിടെ നിലനിൽക്കും. ദീൻ നിലനിൽക്കാൻ ദീനിന്റെ ആശയങ്ങൾ പഠിച്ചവർ അത് പ്രചരിപ്പിക്കുന്നവരും ഇവിടെ ഉണ്ടാകും. അതിനാണ് നമ്മുടെ ദീനീ സ്ഥാപനങ്ങൾ നടക്കുന്നത്. സുഹൃത്തുക്കളെ, എല്ലാവരും രക്ഷപ്പെടണം. അതായിരിക്കണം നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ചിന്ത. ആരോടും വൈരാഗ്യം പാടില്ല, ആരോടും വിദ്വേഷം പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, എളുപ്പത്തിൽ സ്വർഗത്തിൽ കടക്കുന്നവൻ ആരാണ്? സലാത്തിൻ മൂന്ന് കാര്യമുള്ളവൻ, അവൻ എളുപ്പത്തിൽ സ്വർഗത്തിൽ കടക്കാം. ഹാസബഹുല്ലാഹു ഹിസാബൻ യസീറ. എന്താണ് അവന് വേണ്ട സ്വഭാവം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, تُطِيمُ مَنْ حَرَمَكَ وَتَصِلُ مَنْ قَطَعَكَ وَتَعْفُو عَمَّنْ ظَلَمَكَ. മൂന്ന് സവിശേഷത വേണം എളുപ്പത്തിൽ സ്വർഗത്തിൽ കടക്കാൻ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ആ മൂന്ന് സവിശേഷത നിങ്ങൾക്കുണ്ടാകണേ. ആ അതേ യുവാക്കളെ, നിങ്ങൾക്കതുണ്ടാകണേ. കാരണവന്മാരെ, ആ സവിശേഷത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണേ. എന്താണത്? تُطِيمُ مَنْ حَرَمَكَ, ഇങ്ങോട്ട് തരാത്തവന് അങ്ങോട്ട് കൊടുക്കുക, ഇങ്ങോട്ട് തരാത്തവന് അങ്ങോട്ട് കൊടുക്കുക. നമ്മളെ വീട്ടിലൊരു പ്രത്യേക ആവശ്യം വന്നപ്പോ നമ്മൾ തൽക്കാലം, ഒരു വികാസിന്റെ ആവശ്യം വന്നു, അതേ തൊട്ടടുത്ത വീട്ടിൽ വികാസുണ്ട്, നമ്മളെ വീട്ടിലില്ല. തൽക്കാലം ഒരു അരമണിക്കൂർ നേരത്തേക്ക് വികാസിന് വേണ്ടി നമ്മളെ മകനെ പറഞ്ഞയച്ചു. അവിടെ വികാസ് ഉണ്ടായിരിക്കെ ആ വീട്ടുകാരൻ നമുക്ക് തന്നില്ല. ആ തരാത്ത വീട്ടുകാരനോട് ആ വെറുപ്പും വെച്ചിങ്ങനെ ജീവിക്കരുത്. അദ്ദേഹത്തിനൊരു നല്ല കാര്യം ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായില്ലെന്ന് മാത്രം നമ്മൾ അത്രേ കരുതേണ്ടതുള്ളൂ. അതിന്റെ പേരിൽ അദ്ദേഹത്തോട് വെറുപ്പുണ്ടാകരുത്.
കൊറേ ദിവസം കഴിഞ്ഞു ആ വീട്ടുകാരിൽപ്പെട്ട ഒരാൾ ആശുപത്രിയിലായി. ആശുപത്രി പോകുമ്പോൾ തൽക്കാലം ചൂടുള്ള ഫ്ലാസ്ക് വേണം, ചൂടുവെള്ളം സൂക്ഷിക്കാൻ രോഗിക്ക് കൊടുക്കാൻ ഒരു ഫ്ലാസ്ക് വേണം. നമ്മളെ വീട്ടിൽ നല്ല ഫ്ലാസ്ക് ഉണ്ട്, അയാളെ വീട്ടിലതില്ല. അവിടുന്ന് ഫ്ലാസ്കിന് വേണ്ടി നമ്മുടെ വീട്ടിലേക്ക് ഒരിച്ചു അദ്ദേഹം അവിടുത്തെ കുട്ടിയെ പറഞ്ഞയച്ചു. പാപ്പമെല്ലാം എടുത്തു കൊടുക്കാൻ നോക്കുമ്പോ ഉള്ളിന്ന് അതാ ഭർത്താ ഭാര്യ വിളിക്കുകയാണ് ഭർത്താവിനെ. അതാ വിളിച്ചിട്ട് സുകാര്യം പറയാണ് കൊടുക്കണ്ടേ, ഫ്ലാസ്ക് കൊടുക്കണ്ട, കാരണം നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഒരാൾ മാസായിട്ടില്ലല്ലോ വികാസ് തരാഞ്ഞിട്ട്. ഇങ്ങനെ ഓർമ്മിച്ചു വെക്കുന്ന വൈരാഗ്യമുണ്ടല്ലോ, വിദ്വേഷമുണ്ടല്ലോ, അതുണ്ടാകാൻ പാടില്ല. എളുപ്പത്തിൽ സ്വർഗത്തിൽ കടക്കാം. തുൽത്തീമൻ ഹറമക്ക് നിനക്ക് തരാത്തവന് അങ്ങോട്ട് കൊടുക്കണം. സുബ്ഹാനല്ലാഹ്. വതസിലു മൻ ഖതഅക്ക് വതസിലു മൻ ഖതഅക്ക്. ഇങ്ങോട്ട് ബന്ധം മുറിച്ചവനോട് അങ്ങോട്ട് ബന്ധം ചേർക്കണം. സുബ്ഹാനല്ലാഹ്. അവന്റെ കല്യാണം നമ്മളെ ക്ഷണിച്ചിട്ടില്ല, അവന്റെ പരിപാടിക്ക് നമ്മളെ വിളിച്ചിട്ടില്ല. അതേ അവനതാ അവന്റെ ഒരു പരിപാടിക്കും നമ്മളെ ചേർക്കാറില്ല, നമ്മളെ കൂട്ടാറില്ല. പക്ഷേ നമ്മളതുപോലെ അങ്ങോട്ട് ബഹിഷ്കരിക്കണ്ട. വതസിലുമങ്കതക്ക് ഇങ്ങോട്ട് ബന്ധം മുറിച്ചവനോട് അങ്ങോട്ട് ബന്ധം ചേർക്കണം. നിനക്ക് എളുപ്പത്തിൽ സ്വർഗത്തിൽ കടക്കാം. വതസിലുമങ്കതക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാമതായി പറയാണ്, വതഅഫൂ അമ്മൻ ളലമക്. ഇങ്ങോട്ട് അക്രമിച്ചവന് അങ്ങോട്ട് വിട്ടുവീഴ്ച ചെയ്യണം, വിട്ടുവീഴ്ച ചെയ്യണം, അതിന് പകരം ചെയ്യണമെന്ന ചിന്ത ഉണ്ടാകരുത്. നിനക്ക് ഹാസബഹുല്ലാഹു ഹിസാബൻ യസീറാ, എളുപ്പത്തിലുള്ള വിചാരണയിൽ ഗ്രീൻ ചാനലിലൂടെ സ്വർഗത്തിലേക്ക് പോകാം. ഈ സ്വഭാവമാണ് നമുക്കുണ്ടാകേണ്ടത്. അത് നമ്മെ പഠിപ്പിച്ച നേതാവാരാണ്? ആ നേതാവാണ് റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ്. നിങ്ങൾക്ക് കേൾക്കണോ ഞാനൊരു സംഭവം പറയട്ടെ. മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംഭവം 35 കൊല്ലത്തെ വേളവിനിടയിൽ ഞാൻ പറഞ്ഞതായി എനിക്ക് ഓർമ്മയില്ല. ഞാൻ ആദ്യമായി പറയുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തൊരു ഗ്രാമീണനായ മനുഷ്യൻ അതാ സംഭാവന ചോദിച്ചു വരികയാണ്. സുബ്ഹാനല്ലാഹ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് എന്തോ ഒന്ന് കൊടുത്തു. കൊടുത്തതിനു ശേഷം അദ്ദേഹത്തോട് ചോദിച്ചു, ഞാൻ നല്ലത് ചെയ്തില്ലയോ? നീ യാചിച്ചപ്പോൾ ചോദിച്ചപ്പോൾ ഞാൻ നിന്നെ സഹായിച്ചില്ലയോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല. അയാൾ ചോദിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് അയാൾ പറയണേ മുഖത്തോക്കി പറയാണ്, ഇല്ല. വലാ അജ്മൽത, നീ ഭംഗിയുള്ള നിലക്കൊന്നും തന്നിട്ടില്ല. മൂപ്പർക്ക് കൊടുത്തത് പോരാന്നുള്ള, കൊടുക്കലുള്ളതുപോലല്ലേ കൊടുക്കാനാവുള്ളൂ, വിചാരിച്ച പോലെ കൊടുക്കാനാവൂ, ഉള്ളതുപോലല്ലേ കൊടുക്കാനാവുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി ഉള്ളതുപോലെ കൊടുത്തതാണ്. അക്കൊടുത്തത് അയാൾക്ക് മതിയായില്ല. അയാള് പറയാ, നിങ്ങൾ തന്നിട്ടില്ല, നിങ്ങൾ നല്ല നിലക്ക് എന്നോട് പെരുമാറിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അതിങ്ങനെ പറഞ്ഞപ്പോ അനുയായികളായ സഹാബികൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അവർക്ക് ദേഷ്യം പിടിച്ചു. അവർ അദ്ദേഹത്തെ കൈകാര്യം ചെയ്യാൻ വേണ്ടി എഴുന്നേറ്റ് നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കാണിച്ചു, നിങ്ങൾ ആരും അനങ്ങാൻ പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് നബി തങ്ങൾ സ്വന്തം വീട്ടിലേക്കങ്ങ് പോയി. വീട്ടിൽ ചെന്നതിന് ശേഷം ഒരാളെ പറഞ്ഞേക്കുകയാണ് ഈ ഗ്രാമീണനായ അറിവ് കുറഞ്ഞ മനുഷ്യന്റെ സമീപത്തേക്ക്. ഞാനിത് പറയുന്നത് എന്തിനാണെന്നറിയോ? നമ്മളെ പുകയ്ത്തി പറയുന്നവര് മാത്രം നന്നായാൽ പോരാ, രക്ഷപ്പെട്ടാൽ പോരാ. നമ്മളെ കുറ്റം പറയുന്നവരുണ്ടെങ്കിൽ അവരും രക്ഷപ്പെടണം, അവരും സ്വർഗത്തിലെത്തണം, അവരെയും സ്വർഗത്തിലെത്തിക്കണം. അങ്ങനെ ഒരു വിശാലമായ മനസ്സ്, ആ മനസ്സ് നമുക്ക് നൽകുന്നത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലാണ്.
നമുക്ക് എതിരാളികളില്ല, ശത്രുക്കളില്ല. നമുക്കുള്ളത് നമ്മളെ തെറ്റിദ്ധരിച്ചു പോയവര് മാത്രമാണ്. അവരുടെ തെറ്റിദ്ധാരണ തിരുത്താൻ നമ്മളേറ്റവും നല്ല സ്വഭാവമുള്ളവരാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് ആളെ പറഞ്ഞേക്കുകയാണ്, ആളെ പറഞ്ഞേച്ച് വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. നമ്മളാണെങ്കിലോ സുബ്ഹാനല്ലാഹ് പള്ളിയിലിരിക്കുമ്പോ പള്ളിയിലെ ഖാദിയാരോട് അല്ലെങ്കിൽ പള്ളിയിലുള്ള പള്ളിയുടെ പ്രസിഡന്റിനോട്, സെക്രട്ടറിയോട്, അല്ലെങ്കിൽ ഖജാൻജിയോട്, അല്ലെങ്കിൽ ആ നാട്ടിലൊരു പ്രമുഖനായ വ്യക്തിയോട് എന്തോ ഒന്ന് ചോദിച്ചിട്ട് ഉള്ളതുപോലെ ബെൽറ്റ് നിന്ന് എടുത്തു കൊടുത്തു. കൊടുത്തിട്ട് ഞാൻ തന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളൊന്നും തന്നിട്ടില്ല, നിങ്ങൾ നന്നായി ചെയ്തിട്ടില്ലെന്ന് ഒരുപാട് സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന അനുയായികളെ മുന്നിൽ വെച്ച് മുഖത്ത് നോക്കി പറഞ്ഞാൽ നമ്മുടെ മനസ്സെങ്ങനെ ഉണ്ടാകും? കൊടുത്ത് തിരിച്ചു വാങ്ങണം എന്നല്ലേ തോന്നുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അദ്ദേഹത്തെ വീട്ടിൽ പോയതിനു ശേഷം ആളെ പറഞ്ഞേച്ച് വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, നബി തങ്ങൾ പോകുമ്പോഴെന്തേ വിളിക്കാതിരുന്നത്? നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും, അദ്ദേഹത്തിന് കുറച്ചും കൂടി വല്ലതും കൊടുക്കാൻ വീട്ടിലുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പോയതായിരിക്കും. ഉണ്ടെന്ന് ഉറപ്പില്ലാതെ അദ്ദേഹത്തെയും കൂട്ടിപ്പോയിട്ട് അവിടുന്ന് തിരിച്ചയച്ചാ പിന്നെ അയാളെ വന്നു പറയണോ? പിന്നെന്തിനെ ഇങ്ങോട്ട് വിളിച്ചോ എന്ന് ചോദിച്ചാൽ അയാളെ കോപം, അയാളെ കോപം പിന്നെ പിടിച്ചാ കിട്ടുമോ? അതുകൊണ്ടായിരിക്കാൻ പോകുന്ന സമയത്ത് വിളിക്കാതെ വീട്ടിലെത്തിയിട്ട് വീട്ടിലെത്തിയതിന് ശേഷം അദ്ദേഹത്തിന് കുറച്ചുകൂടി കൊടുക്കാൻ സാധിക്കുമെന്ന് വീട്ട് പരിശോധിച്ചതിന് ശേഷം ബോധ്യപ്പെട്ടതിന്റെ വകയിലാകണം നബി തങ്ങൾ അദ്ദേഹത്തെ ആളെ അയച്ച് വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. അദ്ദേഹം വീട്ടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷണം സ്വീകരിച്ച് പോവുകയാണ്. വന്നപ്പോൾ നബി തങ്ങൾ പറയാണ്, നിങ്ങൾ നമ്മളെ അടുക്കൽ വന്നു, നിങ്ങൾ നമ്മളോട് ചോദിച്ചു, നമ്മള് നിങ്ങൾക്ക് നമ്മൾ നൽകുകയും ചെയ്തു, ചോദിച്ചിട്ട് ഞാൻ വെറുതെ ആക്കിയിട്ടില്ല, തന്നു. അപ്പോൾ നിങ്ങൾ, അതാ എന്റെ അനുയായികളായ എന്റെ കൂടെയുള്ള ആളുകൾക്കൊക്കെ ദേഷ്യം പിടിക്കുന്ന നിലക്ക് എന്നെ അവമതിച്ചുകൊണ്ട് നിങ്ങൾ സംസാരിച്ചു, അഥവാ നീ പറഞ്ഞത് പറഞ്ഞു, നേ നബി നിങ്ങൾ പറഞ്ഞിട്ടുള്ളൂ, അവമതിച്ചു എന്ന് പറഞ്ഞില്ല, നീ പറഞ്ഞത് നീ പറഞ്ഞു, അതുകൊണ്ട് ഇതാ ഇനിയും തരാം എന്ന് പറഞ്ഞ് നബി തങ്ങൾ അദ്ദേഹത്തിന് ഫസാദഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശൈഅൻ പിന്നെയും കൊടുക്കുകയാണ്. കൊടുത്തതിന് ശേഷം തങ്ങൾ ചോദിക്കാണ്, അഹ്സൻതു ഇലൈക, ഇപ്പോൾ നിനക്ക് ഞാൻ നന്മ ചെയ്തില്ലയോ? അറബി പറയാണ്, നാം ഇപ്പം നന്മ ചെയ്തു, മൂപ്പർ വിചാരിച്ചതുക കിട്ടി, മൂപ്പർ വിചാരിച്ചത് കിട്ടി. അപ്പൊ പറയാണ്, ഇപ്പ ഗുണം ചെയ്തു. നിങ്ങൾക്ക് അല്ലാഹു തേരെ നല്ല പ്രതിഫലം നൽകട്ടെ എന്ന് ദുആ ചെയ്യാണ് അറബി. സുഹൃത്തുക്കളെ, അതാരും ചെയ്യേണ്ട ഒരു പണിയാണ്. ഒരാൾക്ക് വല്ലവരും വല്ലതും കൊടുത്താൽ അത് സ്വന്തം ആവശ്യത്തിന് കൊടുത്താലും ശരി, അവര് നടത്തുന്ന ദീനീ സംരംഭങ്ങൾക്കോ അവരെ സഹായിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയോ, ഉദാഹരണത്തിന് SYS പ്രവർത്തകർ സാന്ത്വന പ്രവർത്തനത്തിന് വേണ്ടി സഹായം ചോദിച്ചു, അല്ലെങ്കിൽ സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ചോദിച്ചു, അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന ഈ സ്ഥാപനത്തിന് വേണ്ടി ചോദിച്ചു, അങ്ങനെ ഏതെങ്കിലും ഒരു നല്ല കാര്യത്തിന് വേണ്ടി ചോദിച്ചു, അല്ലെങ്കിൽ സ്വന്തം ആവശ്യത്തിന് ചോദിച്ചു. എന്നിട്ടൊരാൾ വല്ലതും കൊടുത്താൽ നന്ദി പ്രകടിപ്പിക്കണം. ആ നന്ദിയിൽ ഏറ്റവും വലിയ ഒരു നന്ദിയാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അതേ ബന്ധപ്പെട്ടവർക്കും പ്രാർത്ഥിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നക കുന്ത ജീതന ഫസഅൽതന ഫഅതൈനക വഖുൽത മാ ഖുൽത വഫി അൻഫുസി അസ്ഹാബി അലൈക ശയ്ൻ മിൻ ദാലിക. എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. അതെന്താണ്? നീ നേരത്തെ എന്റെ അടുത്ത് വന്ന് ഞാൻ നിനക്കൊരു സംഖ്യ തന്നപ്പോ നീ ഇഷ്ടപ്പെടാത്ത വാക്ക് പറഞ്ഞില്ലേ? ആ വകയിൽ എന്റെ അനുയായികളായ സഹാബികൾക്കൊക്കെ നിന്നോടൊരു നീരസുണ്ട് അവരെ മനസ്സിൽ. ഞങ്ങളെ നേതാവായ നബി തങ്ങളോട് ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് നിന്നോടൊരു നീരസം, ഒരു വെറുപ്പുണ്ട് നിന്റെ മനസ്സിൽ, അവരുടെ മനസ്സിൽ. അതുകൊണ്ട് ഞാൻ നിന്നോട് പറയട്ടെ, നീ താല്പര്യപ്പെടുമെങ്കിൽ ഞാൻ നിന്നോട് ഒരു കാര്യം, ഒരു റിക്വസ്റ്റ് ആണ്. എന്താ റിക്വസ്റ്റ്? നബി തങ്ങൾ പറയാണ്,
നീ ആ സഹാബികളൊക്കെ അവിടെ ഒരുമിച്ച് കൂടിയിരുന്നല്ലോ, അവിടെ വന്നിട്ട് ഇപ്പൊ നീ എന്നോട് പറഞ്ഞില്ലേ നബിയെ തങ്ങൾ എനിക്ക് നല്ലത് ചെയ്തു, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ പ്രതിഫലം കിട്ടട്ടെ എന്ന് പറഞ്ഞ് എന്നെ നീ നന്നാക്കി പറഞ്ഞില്ലേ, അപ്പറച്ചല് എന്റെ അനുയായികളെ മുന്നിൽ നിന്ന് നീ ഒന്ന് പറയണം, എന്ന അവരെ മനസ്സിൽ എന്നോട് വെറുപ്പെല്ലാം അങ്ങ് പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചിന്ത നോക്ക് നിങ്ങൾ, കാരണം മുഅ്മിനീകളെ മനസ്സിൽ വെറുക്കപ്പെടുന്ന ഒരാളായിട്ടല്ല ജീവിക്കേണ്ടത്, മുഅ്മിനീകളെ മനസ്സിൽ സ്നേഹിക്കപ്പെടുന്നവരായിട്ടാണ് ജീവിക്കേണ്ടത്. അപ്പൊ ഈ സഹാബികളുടെ എല്ലാം മനസ്സിൽ നിന്നോടൊരു വെറുപ്പുണ്ടാകുമ്പോ നിനക്ക് അതാ ഈമാനിന്റെയും തഖ്വയുടെയും നൂറ് വർദ്ധിക്കുന്നതിന്, ആ ഈമാനിന്റെയും തഖ്വയുടെയും പ്രകാശം വർദ്ധിക്കുന്നതിന് അതൊരു തടസ്സമായി നിൽക്കും. ഒരിക്കലും മഹാന്മാരുടെ വെറുപ്പുണ്ടാകാൻ പാടില്ല, മഹാന്മാരെ സ്നേഹമാണ് ഉണ്ടാകേണ്ടത്. അതായിരിക്കാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുഹൃത്തുക്കളെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോടുള്ള അനുയായികളെ വെറുപ്പ് നീക്കം ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തോട് പറയും, അതുകൊണ്ട് നീ ഇവിടെ എന്റെ മുമ്പ് പറഞ്ഞത് അവിടെ ഒന്ന് പറഞ്ഞാൽ വളരെ നല്ലത്. സുബ്ഹാനല്ലാഹ്, നബി തങ്ങളുടെ ഒരു കാരുണ്യം നോക്ക് നിങ്ങൾ, അദ്ദേഹം രക്ഷപ്പെടണം, അദ്ദേഹം ഈമാനും തഖ്വയും വർദ്ധിക്കണം, അദ്ദേഹം സ്വർഗാവകാശിയാകണം, അതുകൊണ്ട് എല്ലാ മുഅ്മിനീങ്ങളെ തൃപ്തിയും പൊരുത്തവും അദ്ദേഹത്തിന് കിട്ടണം, എന്റെ സഹാബികളെ പൊരുത്തം കിട്ടണം. സുഹൃത്തുക്കളെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയാണ്. അദ്ദേഹം പറഞ്ഞു, ആയിക്കോട്ടെ, ഞാൻ അങ്ങനെ ചെയ്യാതെ. അങ്ങനെ പിറ്റേന്ന് നേരം വെളുത്തു, അല്ലെങ്കിൽ വൈകുന്നേരമായി, നബി സല്ലല്ലാഹു തങ്ങളുടെ കൂടെ ഇദ്ദേഹവും പള്ളിയിലേക്ക് എത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബികളെ മുന്നിൽ വെച്ച് നബി തങ്ങൾ പറഞ്ഞു, ഇന്ന സാഹിബക്കും ഹാദാ, നിങ്ങൾ ഇയാള് അദ്ദേഹം നമ്മളെ അടുത്ത് വന്നു, നമ്മളോട് എന്തോ കിട്ടാൻ വേണ്ടി ചോദിച്ചു, ഫാത്തിനാഹു നമ്മളെ കൊടുത്തു, അദ്ദേഹം പറഞ്ഞതൊക്കെ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞതൊക്കെ പറഞ്ഞു, നമ്മൾ അദ്ദേഹത്തെ വീട്ടിലേക്ക് ക്ഷണിച്ചു, ഫാത്തിനാഹു അങ്ങനെ നമ്മളെ കൊടുത്തു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അന്നഹു ഖദ് റളിയ, അയാൾ സംതൃപ്തനായി എന്ന് പറഞ്ഞു. അങ്ങനല്ലടോ, അയാളോട് ചോദിക്കാം, അങ്ങനല്ലേ തൃപ്തിയായി നീ പറഞ്ഞില്ലേ? അപ്പൊ അറബി പറഞ്ഞു, അതേ ഞാൻ അങ്ങനെ പറഞ്ഞു. നിങ്ങൾക്ക് അല്ലാഹു നൽകട്ടെ. സുഹൃത്തുക്കളെ, ആളുകൾ എല്ലാവരും ഒരുപോലെ ആവില്ല. ഇയാളൊരു പ്രാകൃതമായ ഒരു ജീവിത ശൈലിയും സ്വഭാവവും പ്രാകൃതമായ ഒരു സ്വഭാവമുള്ള ഒരു മനുഷ്യനാ, ഗ്രാമീണനായ മനുഷ്യനാ. അതുകൊണ്ടാ അല്ലെങ്കിൽ നമ്മളോടോ മറ്റോ പറഞ്ഞെങ്കിൽ നമ്മൾ ഓടിപ്പോയിട്ടാ പറഞ്ഞിട്ടേ ബാക്കി പണിയെടുക്കുള്ളൂ. ഇദ്ദേഹം പിന്നെയും നബിതങ്ങൾ വന്നിട്ട് നബിതങ്ങൾ ഇത് പറഞ്ഞ് എന്റെ അയാളെ മുന്നിൽ ചോദിച്ച് എന്നിട്ട് അയാളെ നേരം സമ്മതിക്കുകയാണ്, പറയാണ്, എന്റെ ദ്വാരം കടലാന്ത്വാരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നബിതങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, എന്റെ പ്രിയപ്പെട്ട SOESന്റെ പ്രവർത്തകരെ, മുസ്ലിം ജമാഅത്തിന്റെ ഖാദിമീങ്ങളെ, SSFന്റെ പ്രവർത്തകരെ, നമ്മുടെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന പ്രവർത്തകന്മാരെ, സഹായികളെ, സഹകാരികളെ, സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അതെന്താണെന്നറിയോ? അലാ അറിയണേ, ഇന്ന മസലി വമസല ഹാദൽ അറാബി, എന്റെയും ഈ അറാബിയുടെയും ഉദാഹരണം കമസലി റജുലിൻ, ഒരു വ്യക്തിയുടെ ഉദാഹരണം പോലെയാ. കാനത്തിൽ ഹുനാഖ, ആ വ്യക്തിക്ക് ഒരു ഒട്ടകമുണ്ടായിരുന്നു. ആ ഒട്ടകം ഫസറദത്ത് അലൈ, ഒട്ടകം അത് ഓടിക്കളഞ്ഞു, ഒട്ടകം ഓടിക്കളഞ്ഞു. അങ്ങനെ ജനങ്ങളെല്ലാം അതിന്റെ പിന്നാലെ കൂടി, അതിനെ പിടിക്കാൻ വേണ്ടി അങ്ങനെ പലരും പിന്നാലെ കൂടി. ഫലം യസീദുഹാ ഇല്ലാ നുഫൂറ, അവരാൾക്കാർ ഒട്ടകത്തിന് പിടിക്കാതെ ഒട്ടകം കൂടുതൽ 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 ആകല, അങ്ങനെ ഓടി ഓടി അങ്ങോട്ട് പോവാണ്, ഇങ്ങോട്ട് വരുന്നില്ല ഒട്ടകം. അങ്ങനെ വന്നപ്പോൾ ഫനാദാഹും സാഹിബുൻ നാഖതി, ഒട്ടകത്തിന്റെ ഉടമസ്ഥൻ ആ ആളുകളൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, ഖല്ലൂ ബൈനി വബൈന നാഖതി, ജനങ്ങളെ നിങ്ങൾ എന്റെ ഒട്ടകത്തിന്റെ പിന്നാലെ ഓടണ്ട, അത് ഞാനായിക്കോളും, എന്നെയും എന്റെ ഒട്ടകത്തെയും നിങ്ങളെ കയ്യിൽക്ക് നിങ്ങളാരും ഓടണ്ട,
ഫാനർഫഖു ബിഹാ വഅലമു, ആ ഒട്ടകത്തോടെ ഏറ്റവും വലിയ യഥാ ദയയുള്ളവൻ ഞാനാണ്. ആ ഒട്ടകത്തിന്റെ സ്വഭാവത്തെ കുറിച്ചും ഒട്ടകത്തെ അതാ വഴിപ്പെടുത്തി കൊണ്ടുവരാനും ഏറ്റവും അറിയുന്നവൻ ഞാനാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആളുകളോട് മാറി നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ഒട്ടകത്തിന്റെ സമീപത്തേക്ക് അദ്ദേഹം അങ്ങോട്ട് ചെല്ലുകയാണ്. ചെല്ലുന്ന സമയത്ത് ഒട്ടകത്തിന് തിന്നാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങൾ അദ്ദേഹം എടുത്ത് കയ്യിൽ പിടിച്ചിരിക്കുകയാണ്. ഒട്ടകം തിന്നുന്ന നമ്മളിലെ ആട്ടിനെ പിടിക്കാൻ വേണ്ടി പോകുമ്പോ പ്ലാവിന്റെ ഇലയും പിടിച്ചു പോകാറ്. അതുപോലെ ഈ ഒട്ടകത്തെ ആകർഷിപ്പിക്കാൻ ഒരൽപ്പം വസ്തുക്കൾ ഭൂമിയിൽ നിന്നെടുത്ത് കയ്യിൽ പിടിച്ച് അദ്ദേഹം അങ്ങോട്ട് ചെല്ലുമ്പോൾ ഓടിപ്പോകുന്ന ഒട്ടകം അദ്ദേഹത്തിന്റെ സമീപത്തേക്ക് വരികയാണ്. മെല്ലെ മെല്ലെ അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവന്ന് ആ ഒട്ടകം വന്നതാ മുട്ടുകുത്തുന്നു, ആ ഒട്ടകത്തെ പിടിച്ചു കെട്ടുന്നു, ഒട്ടകത്തെ രക്ഷപ്പെടുത്തുന്നു. ഇതുപോലെയാണ് എന്റെ ഉദാഹരണം. നിങ്ങള് നേരത്തെ അദ്ദേഹം എന്റെ മുന്നിൽ വെച്ച് ഞാൻ കൊടുത്തത് പോരാ എന്ന നിലക്ക് എന്നെ ബഹുമാനിക്കാതെ ആദരിക്കാതെ സംസാരിച്ചപ്പോ നിങ്ങൾ അദ്ദേഹത്തെ തല്ലാൻ പുറപ്പെട്ടില്ലേ? നിങ്ങൾ അയാളെ പിടിക്കാൻ പുറപ്പെട്ടില്ലേ? അതേ, അതുകൊണ്ടൊന്നും അയാളെ വഴിപ്പെടുത്തിയെടുക്കാൻ കഴിയൂല എന്ന് എനിക്കറിയാം എന്നതാണ് നബി നിങ്ങൾ സൂചിപ്പിക്കുന്നത്. അദ്ദേഹത്തെ എങ്ങനെയാണ് മെരുക്കിയെടുക്കേണ്ടത്, എങ്ങനെയാണ് നന്നാക്കി എടുക്കേണ്ടത്, അതറിയുന്നവൻ ഞാനാണെന്ന നിലയ്ക്ക് നബി നിങ്ങൾ പറയാണ്. അദ്ദേഹം അത് പറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് അദ്ദേഹത്തെ കൈകാര്യം ചെയ്യാൻ ഞാൻ വിട്ടു തന്നിരുന്നുവെങ്കിൽ, നിങ്ങൾ അദ്ദേഹത്തെ വക വരുത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം നരകത്തിൽ കടന്നേനേ. അയാളെ നരകത്തിൽ കടത്താനല്ലോ ഞാൻ വന്നത്. ആരെയും നരകത്തിൽ കടത്തലല്ലോ എന്റെ ഡ്യൂട്ടി. നരകത്തിൽ കടക്കുന്നവരെ സ്വർഗത്തിൽ കടത്തലല്ലേ? അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തി അദ്ദേഹത്തെ മെരുക്കിയെടുത്തു, അദ്ദേഹത്തിന്റെ ഈമാൻ രക്ഷിച്ചു, സ്വർഗത്തിലേക്ക് നയിക്കുകയാണ് ഈ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. തങ്ങളുടെ അനന്തരക്കാരാണ് സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ. അതുകൊണ്ട് തന്നെ അത്തരം പണ്ഡിതന്മാരെ എത്ര ചീത്ത പറഞ്ഞാലും, എത്ര തെറി പറഞ്ഞാലും, എത്ര കൂക്ക് വിളിച്ചാലും, എത്ര കല്ലെറിഞ്ഞാലും ആ എറിഞ്ഞവനൊന്ന് രക്ഷപ്പെടണം, കൂക്ക് വിളിച്ചവനൊന്ന് രക്ഷപ്പെടണം, ചീത്ത പറഞ്ഞവനൊന്ന് രക്ഷപ്പെടണം, അവരെയും സ്വർഗത്തിലെത്തിക്കണമെന്ന ചിന്ത അല്ലാതെ അതേ അമ്പിയാക്കളുടെ അനന്തരക്കാരായി പ്രവർത്തിക്കുന്ന അരബികൾക്ക് വിരോധമില്ല, വിദ്വേഷമില്ല, വൈരാഗ്യമില്ല. ഇന്ന് ഉച്ചക്ക് എന്റെ സമീപത്ത് ഒരാൾ വന്നു, അദ്ദേഹം ഉംറക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. കുറ്റ്യാടിയുടെ പരിസരത്തുള്ള ഒരാളാണ്. അദ്ദേഹം വന്നിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദേ, നിങ്ങൾ മണ്ണൂരിൽ മദ്രസ ഉണ്ടാക്കുന്ന കാലത്ത് എതിരാളികളെ കൂടെ കൂടിയിട്ട് ഞാനും എന്തെല്ലോ പറഞ്ഞു വെച്ചിട്ടുണ്ടാവും, വരുത്തപ്പെടണം. ഞാൻ പറഞ്ഞു, അള്ളാഹു എനിക്കും നിങ്ങൾക്കും പുറത്തു നേരട്ടെ. ഞാനൊരു മാസമായ നബിയ, ഒരു തെറ്റും വരാത്ത ആളാ, തെറ്റുകൾപ്പ് എന്റെ അടുത്ത് വന്നുകൂടെ. അള്ളാഹു നിങ്ങൾക്കും എനിക്കും പുറത്തു കേട്ടെ, നിങ്ങൾ ഉംറക്കോ അത് വരക്കണമെന്ന് പറഞ്ഞു. ഞാൻ അല്ലാതെ ഒരാളോടും നമ്മുടെ മനസ്സിൽ ഒരു വൈരാഗ്യവും വിദ്വേഷവും ഉണ്ടാകരുത്. അതാണ് സ്വർഗത്തിൽ കടക്കാൻ എളുപ്പമുള്ള വഴി. അതാണ് നബി നിങ്ങൾ പറഞ്ഞത്, തീമൻ ഹറമക്, തടഞ്ഞവന് കൊടുക്കുക, ബന്ധം മുറിച്ചവനോട് ബന്ധം ചേർക്കുക, അക്രമിച്ചവനെ വിട്ടുവീഴ്ച ചെയ്യുക. എന്റെ പ്രിയപ്പെട്ട പെൺകുട്ടികളെ, കല്യാണം കഴിച്ചു കൊണ്ടുവന്നപ്പോ അതാ ഭർത്താവിന്റെ വീട്ടിലെത്തിയപ്പോ ഭർത്താവിന്റെ ഉമ്മമാർ, നല്ല സ്വഭാവമുള്ള ഉമ്മമാരുണ്ടാകും, ചുരുക്കം ചില ഉമ്മമാർ,
മകന്റെ ഭാര്യമാരോട് കടുത്ത അനീതി ചെയ്യുന്നവരുണ്ടാകും. അങ്ങനത്തെ ഒറ്റ ഉമ്മമാരും ഇപ്പോഴില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പഴയ കാലത്തൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, എന്റെ ഉമ്മ ഒരു പാവപ്പെട്ട സ്ത്രീക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ഉടനെയുള്ള ഒരു സ്ത്രീ, ആ സ്ത്രീക്ക് ഭർത്താവിന്റെ ഉമ്മ ഭക്ഷണം കൊടുക്കാതെ പട്ടിണി കിടത്തിയിട്ട് എന്റെ ഉമ്മ സ്വകാര്യം വിളിച്ച് ഭക്ഷണം കൊടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അള്ളാഹുവേ, ഞങ്ങളിൽ മരണപ്പെട്ടു പോയ ഉമ്മ വാപ്പമാർ, ആ ഭർത്താവും മരിച്ചുപോയി, ആ സഹോദരിയും മരിച്ചുപോയി, എന്റെ ഉമ്മയും മരിച്ചുപോയി, അന്ന് ആ ഭക്ഷണം കൊടുക്കാത്ത ഉമ്മയും മരിച്ചുപോയി. അബ്ബേ, അറിവ് കേട് കൊണ്ട് തെറ്റ് ചെയ്തു പോയവർക്കും ഞങ്ങളൊക്കെയും തെറ്റുകൾ വന്നവരായിരിക്കാം, നീ മാപ്പാക്കണേ അല്ലാ. അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു. സ്വന്തം മകന്റെ ഭാര്യമാരോട് കടുത്ത സമീപനം കാണിക്കുന്ന ചില ഉമ്മമാരുള്ള കാലം. ഇപ്പോൾ കാലങ്ങളൊക്കെ മാറിയല്ലോ. മുമ്പൊക്കെ സിറാജുലുദ്ദീനിലേക്ക് ആദ്യമൊക്കെ നേർച്ച കിട്ടാറ്, അധികവും നേർച്ച കിട്ടാറ് എന്റെ മകളെ കല്യാണം നടക്കാൻ വേണ്ടി നേർച്ച. ഇപ്പൊ അധികവും കിട്ടില്ല, മകന് നല്ലൊരു പെൺകുട്ടീനെ കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് കാലം, വലിയ മാറ്റം. ഇപ്പൊ മക്കള് വിദേശത്തു നിന്ന് വന്ന് രണ്ടു മൂന്നും പ്രാവശ്യം വന്ന് മടങ്ങിയിട്ടും നല്ലൊരു പെണ്ണ് കിട്ടുന്നില്ല. അങ്ങനെയാണ് ഇപ്പോഴത്തെ കാലം. അപ്പൊ ഇപ്പോ അങ്ങനെ ഒരു പെൺകുട്ടിയോട് അക്രമം ചെയ്യാൻ ഉമ്മാർക്ക് എന്റെ ധൈര്യം വരൂല. കാരണം ചിലപ്പോ ഉമ്മയും ബാപ്പയും കുടുംബം അങ്ങനെ തന്നെ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. അപ്പോ ഇപ്പൊ കുറച്ചൊക്കെ അങ്ങനെയായി മാറിയിട്ടുണ്ട്. ഏതായിരുന്നാലും ശരി, ഞാൻ പറയട്ടെ, എന്നാലും ഒരു ബോധവുമില്ലാതെ സ്വന്തം മകന്റെ ഭാര്യമാരോട് അക്രമം ചെയ്യുന്ന ചുരുക്കം ചില സ്ത്രീകൾ ഇപ്പോഴും ഉണ്ട്. ഇന്നെന്നോട് വന്നിട്ടൊരു സ്ത്രീ പറഞ്ഞല്ലോ, സുബ്ഹാനല്ലാഹ്, കല്യാണം കഴിഞ്ഞിട്ട് സ്വർണവും എല്ലാം അങ്ങെടുത്തിട്ട് പോ എന്ന് പറഞ്ഞ് പുറത്തിറക്കിയിട്ട് സങ്കടത്തോടെ കേസ് കൊടുത്തിട്ട് ആ പെണ്ണിന്റെ കേസ് നാളെയോ മറ്റോ ഒന്നോളം വിധിയാണ്. സുബ്ഹാനല്ലാഹ്, ശുദ്ധമായ കളവ് പറഞ്ഞ് കോടതിയിൽ വക്കീൽ വാദിക്കുകയാണ്. അപ്പൊ എന്നോട് സങ്കടം പറഞ്ഞു. പലപ്പോഴും അപ്പെണ്ണ് സങ്കടം പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞു, ഇൻഷാല്ലാ, അള്ളാഹു തആല നിനക്ക് ഹഖ്, നിന്റെ അവകാശങ്ങൾ അള്ളാഹു നിനക്ക് നൽകട്ടെ എന്ന് പറഞ്ഞു. റബ്ബേ, അങ്ങനെ ആര് പീഡിപ്പിക്കപ്പെടുന്നവരുണ്ടോ അവരവരുടെ അവകാശം അവർക്ക് നീ കൊടുക്കണേ അള്ളാഹ്. ഞാനിപ്പോൾ അതിലേക്ക് അടക്കുന്നില്ല. പറഞ്ഞു വന്നത്, സ്വന്തം മകന്റെ ഭാര്യമാരോട് എങ്ങനെ പെരുമാറണം ഉമ്മമാരെ? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ സ്വന്തം മകളുടെ ഭർത്താവിനോട്, നിങ്ങളുടെ സ്വന്തം മകളുടെ ഭർത്താവിനോട് നിങ്ങൾക്ക് വലിയ സ്നേഹമല്ലേ, വലിയ ആദരവല്ലേ? എന്താ കാരണം? നിങ്ങളുടെ മകളുടെ ഇണയാണത്. അതേപോലെ നിന്റെ മകന്റെ ഇണയല്ലേ ഭാര്യ? അപ്പൊ മകളെ ഭർത്താവിനോട് കാണിക്കുന്ന സ്നേഹം മകന്റെ ഭാര്യയോടും കാണിക്കണ്ടേ? അതിന് പകരം ആ പെൺകുട്ടിക്ക് എന്തുണ്ട് കുറ്റമെന്ന് കണ്ടുപിടിച്ച് മകനോട് ഫിത്നയും ഫസാദും പറഞ്ഞ് കുടുംബ ബന്ധം മുറിക്കുന്ന ഉമ്മമാരാകരുതേ? അതിന് കൂട്ടുനിൽക്കുന്ന പെങ്ങന്മാരാകരുതേ? പടച്ചുറപ്പിന്റെ കോടതിയിൽ കുടുങ്ങിപ്പോകും കേട്ടോ. സ്വർഗത്തിൽ എളുപ്പത്തിൽ കടക്കണോ? തീമൻ ഹറമക്, ഇങ്ങോട്ട് തരാത്തവൻ അങ്ങോട്ട് കൊടുക്കണം, ഇങ്ങോട്ട് ബന്ധം മുറിച്ചവനോട് അങ്ങോട്ട് ബന്ധം ചേർക്കണം, അക്രമിച്ചവർക്ക് വിട്ടുവീഴ്ച ചെയ്യണം. ഇനി ഞാനൊരു കാര്യം പറയട്ടെ, അങ്ങനെ കുട്ടിക്കാലത്ത് കല്യാണം കഴിച്ചു വന്ന ഉടനെ അക്രമം ചെയ്ത ഉമ്മ ഇപ്പോൾ രോഗമായി കിടക്കുകയാണ് വീട്ടില്. ഉമ്മാക്കിപ്പോ ഒന്നും ചെയ്യാൻ കഴിയൂല. അത് ചെയ്തു കൊടുക്കാൻ വീട്ടിലാണെങ്കിലും ആരുമില്ല. ഇപ്പോഴുള്ളത് മകന്റെ ഭാര്യയാണ്. ഈ മകന്റെ ഭാര്യ പണ്ട് ഈ ഉമ്മ എന്നോട് ചെയ്തതൊക്കെ ഓർമ്മിച്ച് വെച്ചിട്ട് പണ്ട് എന്നോട് വിളിക്കാൻ അക്രമം ചെയ്തില്ലേ, എന്നെ സംബന്ധിപ്പിച്ചിനെയും ഫസാദും പറഞ്ഞില്ലേ, എന്നെ വല്ലാതെ വിഷമിപ്പിച്ചില്ലേ, പീഡിപ്പിച്ചില്ലേ എന്ന് മനസ്സിലാക്കിയ കിഴവിയായ ഉമ്മയോട് പകരം ചെയ്യരുതേ പെൺകുട്ടികളെ. തുൽത്തീമൻ ഹറമക്, ഇങ്ങോട്ട് തരാത്തവർക്ക് അങ്ങോട്ട് കൊടുക്കണം, ഇങ്ങോട്ട് ബന്ധം മുറിച്ചവരോട് അങ്ങോട്ട് ബന്ധം ചേർക്കണം, അതേ ഇങ്ങോട്ട് അക്രമിച്ചവന് അങ്ങോട്ട് വിട്ടുവീഴ്ച ചെയ്യണം. സ്വർഗത്തിൽ എളുപ്പത്തിൽ കടക്കാം, തഖ്വയുള്ള മനസ്സ് വേണം. അതാണ് ക്ലിയറായ മനസ്സ്. ആ ക്ലിയറായ മനസ്സുള്ളവർ,
ആ ക്ലിയറായ മനസ്സുള്ളവർ അവർക്കാണ് റബ്ബിന്റെ അടുക്കൽ വിജയം. യൗമലായം ഫഉ മാലുൻ വല ബനൂൻ ഇല്ലാ മന്നത്തല്ലാഹ ബിഖൽബിൻ സലീം. സമ്പത്ത് കൊണ്ട് സ്വർഗത്ത് കടക്കാൻ കഴിയൂല, സന്താനങ്ങളെ കൊണ്ട് സ്വർഗത്ത് കടക്കാൻ കഴിയൂല, അതുകൊണ്ടെല്ലാം ഉപകരിക്കും. പക്ഷേ അതിനൊരു നിബന്ധനയാണ്, മനസ്സ് ക്ലിയറാകണം. വൈരാഗ്യം വിദ്വേഷം അഹങ്കാരം അസൂയ തുടങ്ങിയ രോഗങ്ങളൊന്നുമില്ലാത്ത വിശാലമായ മനസ്സ്, ആ മനസ്സോടുകൂടി യജമാനനായ റബ്ബിനെ അങ്ങേയറ്റം സ്നേഹിക്കണം. എല്ലാ സ്നേഹവും അല്ലാഹുവിനെ ആയിരിക്കണം. അല്ലാഹു തആലയെ സ്നേഹിക്കുമ്പോൾ അതോടൊപ്പം തന്നെ അല്ലാഹു തആല സർവ നന്മയും ലോകത്ത് വിതരണം ചെയ്യാൻ നിശ്ചയിച്ച റഹ്മത്തുൽ ലിലാലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കണം. പോരാ, അതോടുകൂടി അല്ലാഹുവിന്റെ പേരിൽ അല്ലാഹുവിന് വേണ്ടി അഫ്ളലുൽ അഅ്മാലി അൽഹുബ്ബു ഫില്ലാ വൽബുഗ്ളു ഫില്ലാ, പടച്ചവന് വേണ്ടി സ്നേഹിക്കണം. അതേറ്റവും ശ്രേഷ്ഠമായ അമലാണ്. ഞാൻ ഒരാളെ സ്നേഹിക്കുന്നു, കാരണം അദ്ദേഹം കൃത്യമായി സുബ്ഹിന്റെ ജമാഅത്തിന് പള്ളിയിൽ വരുന്ന ആളാണ്. വേറൊരാളെ ഞാൻ സ്നേഹിക്കുന്നു, അദ്ദേഹം അല്ലാഹുവിന്റെ ദീനിനെ കഴിവിന്റെ പരമാവധി സഹായിക്കുന്നു ആളാണ്. വേറൊരാളെ സ്നേഹിക്കുന്നു, അദ്ദേഹം സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഓടി നടക്കുന്ന ആളാണ്. മറ്റൊരാളെ ഞാൻ സ്നേഹിക്കുന്നു, അദ്ദേഹം നാട്ടിലുള്ള ഫിത്നയും ഫസാദും ഒക്കെ അടക്കി ഒതുക്കി എല്ലാവരെയും ഐക്യത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന സർവ്വമുഅ്മിനീങ്ങളെയും ഒറ്റക്കെട്ടായി കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ആളാണ്. വേറൊരാളെ ഞാൻ സ്നേഹിക്കുന്നു, എന്തിന്റെ പേരിലാ സ്നേഹിക്കുന്നത്? മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച്. അതാ പുത്തൻവാദിയായ മുജാഹിദ് എഴുതി വെച്ചല്ലോ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില വീക്ഷണങ്ങളിലും നയങ്ങളിലും പിഴവുകൾ സംഭവിക്കുകയുണ്ടായിട്ടുണ്ട്. അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അല്ലാഹു നബിയെ ആക്ഷേപിക്കുകയുണ്ടായി എന്ന് ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ മുജാഹിദിന്റെ മുഖപത്രമായ അൽമനാർ 2010 ജൂലൈയിൽ അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിഴച്ചു എന്ന് എഴുതി വെച്ചല്ലോ. റസൂലുള്ള പിഴച്ചു എന്ന് എഴുതി വെച്ചതിനാൽ, റസൂലുള്ള പിഴച്ചു എന്ന് വിശ്വസിക്കുന്നതിനാൽ അവനെ ഞാൻ എന്റെ മനസ്സുകൊണ്ട് വെറുക്കുന്നു. അവന്റെ അതാ സദസ്സുകളിലേക്ക് പോകരുതെന്ന് പറയുന്നവരെ ഞാൻ സ്നേഹിക്കുന്നു. സ്നേഹം എന്തിന്റെ പേരിലാണ്? അല്ലാഹുവിന്റെ റസൂലിനെ ബഹുമാനിക്കുന്നതിന്റെ പേരിൽ സ്നേഹം. അതേ വെറുക്കുന്നത് എന്തിന്റെ പേരിലാണ്? നബിതങ്ങളെ ഇകയറ്റുന്നതിന്റെ പേരിൽ വെറുക്കുന്നു. അഫ്ളുൽ അഅ്മാലി അൽഹുബ്ബു ഫില്ലാഹ് വൽബുഗ്ളു ഫില്ലാഹ്, പടച്ചവന് വേണ്ടി സ്നേഹം, പടച്ചവന് വേണ്ടി വെറുപ്പ്, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ അമലെന്ന് ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ടിന് ഹദീസിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അവിടെയാണ് ഈമാനിന്റെ മധുരം. ഈമാനിന്റെ മധുരം കിട്ടിയവൻ അവനാരാ ഏറ്റവും കൂടുതൽ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും സ്നേഹിക്കുന്നു. രണ്ടാമതായി ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്, ഒരാളെ സ്നേഹിക്കുന്നത് അല്ലാഹുക്ക് വേണ്ടി മാത്രം. മനസ്സിലായില്ലേ? നമ്മുടെ കാര്യലാഭത്തിനോ, നമുക്ക് കാര്യം കിട്ടാനോ, നമുക്ക് ആളെ കിട്ടാനോ, നമ്മുടെ സംഘടനയിൽ മെമ്പർ ആയിട്ട് നമുക്ക് അവരുടെ മറ്റെന്തെങ്കിലും ആനുകൂല്യം കിട്ടാനോ, ഒന്നല്ല, അല്ലാഹുക്ക് വേണ്ടി, അല്ലാഹുവിന് വേണ്ടി. അങ്ങനെ അല്ലാഹുവിന് വേണ്ടി മാത്രം സ്നേഹിക്കുക, ഈമാനിന്റെ മധുരം കിട്ടുന്ന കാര്യം ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. പിന്നെയോ, നരകത്തിൽ വീണുപോകുന്നതിനെ തീയിൽ പോയി വീഴുന്നതിനേക്കാൾ വെറുക്കുന്നു. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവേ ഞങ്ങൾ ആരെയും നീ നരകത്തിൽ തള്ളിയിടരുത്. അല്ലാഹ്,
ഈമാൻ തെറ്റിപ്പോകുമ്പോഴാണ് നരകത്തിൽ വീഴുന്നത്. ഈമാൻ തെറ്റിപ്പോകുന്നതിനെ വെറുക്കുന്നു, എങ്ങനെ വെറുക്കുന്നു? തീയിലെറിയപ്പെടുന്നതിനേക്കാൾ വെറുക്കുന്നു. സുഹൃത്തുക്കളെ, ഒരു മനുഷ്യനെ ഈ ഭൂമിയിലെ തീയിലേക്ക് ഒരാളങ്ങ് എറിഞ്ഞാൽ എന്താ സംഭവിക്കുക? തീയിലേക്കെറിഞ്ഞാൽ ഒരുപക്ഷെ ആ തീ കൊണ്ടയാള് മരിച്ചുപോയി എന്ന് വരാം. പക്ഷേ സ്വന്തം തീയിൽ ചാടി ആത്മഹത്യ ചെയ്തവനാണെങ്കിൽ കുടുങ്ങിയത് തന്നെ അവന്റെ രക്ഷയ്ക്ക് വളരെ പ്രയാസം തന്നെ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, യുവാക്കളെ, ഒരൊറ്റ പ്രശ്നം, ഏത് പ്രശ്നം വന്നാലും ഞാനങ്ങ് മരിച്ചാലെന്താ, അങ്ങനെ ഒരു ചിന്ത നമ്മളെ മനസ്സിൽ കടക്കാനേ പാടില്ല. വളരെ ഗൗരവമുള്ള തെറ്റ്, ഈമാൻ തെറ്റിപ്പോകാൻ തന്നെ സാധ്യതയുള്ള തെറ്റ്. ഒരിക്കലും ഞാനങ്ങ് മരിച്ചാൽ എന്താ, അങ്ങനെ ചിന്തിക്കരുത്. ഞാൻ ഈ കഴിഞ്ഞ പെരുന്നാളിനോടനുബന്ധിച്ച് ഒരു വീട്ടിൽ പോയി. സുബ്ഹാനല്ലാഹ്, ആ വീട്ടിൽ പോയത് എന്തിന്റെ പേരിലറിയോ? രണ്ട് ചെറിയ പിഞ്ചു മക്കൾ മരിച്ചിരിക്കും. മരിച്ചത് എങ്ങനെയാണെന്നറിയോ? ആ രണ്ട് കുട്ടികളെയും എടുത്ത് ഒരു സ്ത്രീ കിണറ്റിലങ്ങ് ചാടി, സ്വന്തം മക്കളെ എടുത്തിട്ട് കണ്ടു ചാടി. രണ്ട് കുട്ടികളും മരിച്ചു, ഇവള് പിന്നെ രക്ഷപ്പെട്ടു. നിങ്ങൾ നാലോചിച്ചു, കപ്പണിന്റെ അവസ്ഥ എങ്ങനെ ഉണ്ടാവും? രണ്ട് മക്കളേക്ക് വന്നിട്ട് ആ വീട്ടിലെ മരിച്ച വീട്ടിൽ ഞാൻ പോയി, ആ സ്ത്രീയെ പോലീസുകാർ പിടിച്ചു കൊണ്ടുപോകുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ആ സ്ത്രീ ആത്മഹത്യക്കൊരുങ്ങിയതാണ്, ചെറിയ മക്കളെയും കൊന്നിട്ട്. എന്ത് പ്രശ്നം വന്നാലും സഹോദരിമാരെ, സഹോദരന്മാരെ, ഞാനങ്ങ് മരിച്ചാലോ എന്ന് ചിന്തിക്കരുത്. അത് ഈമാൻ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള വലിയ തെറ്റ്, വലിയ തെറ്റ്. മരിക്കുന്നത് തന്നെ ഏറ്റവും വലിയ തെറ്റും ചെയ്തിട്ട്, ചിർക്ക് കഴിഞ്ഞാൽ ഏറ്റവും വലിയ തെറ്റ്, ഉഫർ കഴിഞ്ഞാൽ ഏറ്റവും വലിയ തെറ്റ്. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. ഞാനതിലേക്ക് കടന്ന് സംസാരിക്കുന്നതിന് സൂചന പറഞ്ഞ ഒരിക്കലും സ്ത്രീ എന്നെ ഫോൺ ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദെ മക്കളില്ലായിട്ട് ഞാൻ വന്നിരുന്നു. ഞാൻ ചോദിച്ചു, നിക്കറ് കിട്ടിയിടോ? നിക്കറ് കിട്ടി ചെല്ലുന്നുണ്ട്, എന്നിട്ടോ മക്കളായിട്ടില്ല. അങ്ങനെ തിരക്കൂട്ടിയാ പറ്റുമോ? ചിലർക്ക് അങ്ങനെയാ വല്ലാത്തത്. ഒരറ്റാഴ്ച കൊണ്ട് മക്കളെ കിട്ടിയവരെയും ഞാൻ കണ്ടിട്ടുണ്ട്, നാലു കൊല്ലം അഞ്ചു കൊല്ലം ചെല്ലിയിട്ട് കിട്ടിയവരെയും കണ്ടിട്ടുണ്ട്. അള്ളാഹു നിശ്ചയിച്ച സമയത്തില്ലാണ്ട് അള്ളാഹു അള്ളാഹുവിന്റെ നിശ്ചയം മാറുമോ? അവൻ നിശ്ചയിച്ച സമയത്ത് നിശ്ചയിച്ചവർക്ക് കിട്ടും. അതിന് കാരണങ്ങളാണ്, നിമിത്തങ്ങളാണ്. രോഗം മാറും, അള്ളാഹു നിശ്ചയിച്ച സമയത്ത് മാറും. മരുന്ന് കുടിച്ചാലോ? കുടിച്ചാലും മാറും, കുടിച്ചില്ലെങ്കിലും അള്ളാഹു നിശ്ചയിച്ച സമയത്ത് മാറും. പക്ഷെ മരുന്ന് കുടിക്കാൻ നമ്മളോട് പറഞ്ഞതാ, അവിടെ കുടിക്കണം. കാരണവുമായി ബന്ധപ്പെടണം. വയത് പറയാം, നമ്മളോട് അള്ള പറഞ്ഞതാ. വയത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കുന്നവൻ അള്ളയാണ്. അപ്പൊ എല്ലാം കൊടുക്കുന്നവൻ അല്ലയാണ്, പക്ഷെ അതിന് കാരണങ്ങളുണ്ട്. കാരണങ്ങളിൽ പെട്ടാണ് ദിക്റും ദുആയും സദഖയും നേർച്ചയൊക്കെ അതിൽ പെട്ടതാണ്. ഞാൻ ഈ സ്ത്രീയോട് പറഞ്ഞു, അള്ളാഹു തന്നെ മക്കളെ തരട്ടേതല്ലേ, അപ്പൊ ഇവള് പറയാണ് ഞാൻ മരിച്ചാലോ എന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞു, നല്ല പരിപാടിയാ, കബറി ചെന്ന ഉടനെ ഗർഭിണിയാവുന്നു. മരിച്ചിട്ട് കബറി ചെന്ന ഉടനെ ഗർഭിണിയാവോ? പിന്നെ കുട്ടികളില്ലാത്തതിന് ഇവളും കൂടി മരിച്ചുകൊണ്ട് ഒരു കുട്ടി ഉണ്ടാവോ? അങ്ങനത്തെ ഒരു വിഡിത്തം, വിവരക്കേട്, ബുദ്ധിക്കുറവ് എങ്ങനെയാണ് തോന്നിപ്പോകുന്നത് നിനക്കറിയില്ല. അങ്ങനെ ഒരു വിവരക്കേട് ഒരിക്കലും സംഭവിച്ചു പോകരുത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരാള് അബദ്ധത്തിൽ തീയിൽ വീട് മരിച്ചാലോ, ഒരാളെ ഒരാള് തീയിലേക്ക് അതാ ഉന്തി തള്ളിയിട്ട് കൊന്നാലോ, ഒരാൾ അദ്ദേഹത്തിന്റെ വീട് കത്തി നശിക്കുമ്പോ, അല്ലേ വാഹനം കത്തി നശിക്കുമ്പോ കരിഞ്ഞു പോയാലോ, അദ്ദേഹത്തിന് ഷഹീദിന്റെ പ്രതിഫലമാണ്, വലിയ സ്ഥാനമാണ്. അതുപോലെ അബദ്ധത്തിൽ വെള്ളത്തിൽ വീട് മരിച്ചാലും അങ്ങനെയാണ്. അതുപോലെ അപകടത്തിൽ മരിച്ചാലും അള്ളാഹ് ഷഹീദിന്റെ കൂലി കൊടുക്കാൻ അതൊരു പക്ഷേ നിമിത്തമാണ്. പക്ഷേ എന്റെ ചെറുപ്പക്കാരെ, മോട്ടോർ സൈക്കിളുമ കയറി, മോട്ടോർ ബൈക്കുമ കയറിയിട്ട് അമിതമായ സ്പീഡിൽ അഹങ്കാരത്തോടെ ഓടിയിട്ട് നീ ആക്സിഡന്റ് ആയി മരിച്ചാൽ ഷഹീദിന്റെ കൂലിയല്ല ആത്മഹത്യ ചെയ്ത് ചത്ത തെറ്റാണ് എന്ന് ഗൗരവത്തോടെ ചിന്തിക്കണം. ഒരിക്കലും അമിതമായ സ്പീഡിൽ ഓടാൻ പാടില്ല, ശ്രദ്ധയില്ലാതെ വാഹനം ഓടിക്കാൻ പാടില്ല, വളരെ ശ്രദ്ധിച്ചോടിച്ചോളണം. നമ്മളോട് പറഞ്ഞതൊക്കെ നമ്മൾ ജീവിതത്തിൽ പാലിച്ചോളണം. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, അപകടത്തിൽ തീയിൽ വീട് മരിച്ചാൽ അവനതാ സ്വർഗമാണ്, മോമിനാണെങ്കിൽ സ്വർഗമാണ്. അതേസമയത്ത് ഒരാളെ ഈമാൻ തെറ്റിപ്പോയാലോ, ثم لا يموت فيها
പിന്നെ ജീവിതവും മരണവും ഇല്ല. കാലകാലം നരകത്തിലാണ്. ആത്മഹത്യ ചെയ്യുന്നതിന് തെറ്റില്ലെന്ന് വിശ്വസിച്ചാൽ അപ്പ തന്നെ ഈവൻ തെറ്റിപ്പോയി. വ്യഭിചാരത്തിനൊരു തെറ്റുമില്ലാന്ന് വിശ്വസിച്ചാൽ ഈവൻ തെറ്റിപ്പോയി. സുഹൃത്തുക്കളെ, നിസ്കാരം നിർബന്ധമില്ലെന്നോ നിസ്കാരം മൂന്നാണെന്നോ ചേകരൂര് പറഞ്ഞതുപോലെ വിശ്വസിച്ചാൽ ഈവാൻ തെറ്റിപ്പോയി. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ മാ വല്ല സാഹിബുക്കും വമാ ഖവാ, നബി തങ്ങളെ പഴച്ചി പ്രവർത്തിക്കുന്ന പ്രവർത്തന രേഖ. അങ്ങനെ വരുമ്പോൾ ചീത്ത പറയലില്ല, തെറി പറയലില്ല, സങ്കുചിത മനസ്ഥിതിയില്ല, എല്ലാവരെയും രക്ഷപ്പെടുത്തണം. ഈ ഒരു ചിന്തയിലാണ് സാലിഹീങ്ങൾ പ്രവർത്തിച്ചത്. ആ പ്രവർത്തന മേഖലയിലായി തെറ്റിദ്ധരിച്ചവരെയൊക്കെ സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങളാക്കി എടുക്കാൻ നമ്മളെല്ലാവരും ശ്രമിക്കണമെന്ന് നിങ്ങളോട് ഉണർത്തി ഒരു ചെറിയ ചരിത്രം പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. സുഹൃത്തുക്കളെ, മഹാനായ സയ്യിദുന ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്, വലിയ സ്ഥാനമുള്ള ആളാണ്. സുബ്ഹാനല്ലാഹ്. ആ ഹസനുൽ ബസ്രി തങ്ങളടുക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഉസ്താദ് അവർഗളെ, എനിക്ക് ഖുർആൻ തീർത്തും മനപ്പാഠമാണ്, എനിക്ക് അല്ലാഹു ഒരുപാട് ഇൽമും തന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഒരു ദിവസം എന്റെ അടുക്കൽ പഠിക്കാൻ വേണ്ടി വന്ന ഒരു ചെറിയ കൗമാരപ്രായം തോബ ചെയ്തു വന്നെടുക്കുന്ന പണിയാണ്. മഹാന്മാരല്ലാത്തവരു തെറ്റ് ചെയ്താലോ അത് പിന്നെ നരകമാകുന്ന പുഴയെ കൊണ്ടുപോയിട്ട് അടിച്ചലക്കാന്ന് വിചാരിച്ചോ. ലുങ്കി തുണിയുണ്ടോ? ഇടക്കിടക്ക് പെരങ്ങിയാൽ നമ്മൾ കഴുകൽ, വെള്ളത്തുണി പെരങ്ങിയാലല്ലേ അപ്പൊ കഴുകുള്ളൂ. മറ്റത് നരകമാകുന്ന പുഴയെ കൊണ്ടുപോയി അടിച്ചലക്കാൻ വേണ്ടി വെച്ചാൽ അപ്പൊ അവരെത്ര അലിവികളെ ചീത്ത പറഞ്ഞാൽ എന്ത് സംഭവിച്ചാലും അവര് ചിലപ്പോ ഒന്നും കാണൂല. സുഹൃത്തുക്കളെ, എന്റെ ഖുർആൻ തീർത്തും മനപ്പാടം നഷ്ടപ്പെട്ടു പോയി. അതിന് മഹാനായ ഹസനുൽ ബസ്രി തങ്ങളോട് പറയാണ്, നിങ്ങൾ എനിക്കതിനൊരു പരിഹാരം നിങ്ങളൊന്ന് ചെയ്തു തരണേ, നിങ്ങളൊന്ന് ചെയ്യണേ. ഹസനുൽ ബസ്രി തങ്ങള് പറയാണ്, എന്റെ യുവാക്കളെ ശ്രദ്ധിക്കണേ, അല്ലാഹുവിനെ തെറ്റ് ചെയ്യുമ്പോ നമ്മളെ ചീത്തയാക്കി കളയുന്ന അവളെ മനസ്സിന് കറകുട്ടിക്കളിയും. അതുകൊണ്ട് തന്നെ ഒരറ്റ അന്യപെണ്ണിന്റെയും മൊബൈൽ ഫോൺ നമ്പർ വാങ്ങിയിട്ട് വിളിച്ച് ശല്യം ചെയ്യണ്ട, ലാൻഡ് ഫോണിന്റെ നമ്പറും വാങ്ങി ശല്യം ചെയ്യണ്ട, വേറെ ഒരു പെണ്ണിന്റെയും മുഖത്ത് നോക്കണ്ട, ഒരു ഹറാമും ചിന്തിക്കണ്ട. ഓ പെൺകുട്ടികളെ, ഏതെങ്കിലും ചെറുപ്പക്കാരന് ഫോൺ നമ്പറും കൊടുത്ത് അവനുമായി സംസാരിച്ച് ആകർഷിപ്പിച്ച് പിന്നെ സ്വന്തം ബാപ്പ ഉമ്മയുടെ സമ്മതമില്ലാതെ കാണുന്നവന്റെ പിന്നാലെ ഇറങ്ങിപ്പോയി കുടുംബത്തിന് നാണക്കേട് വരുത്തണ്ട. അഭിമാനത്തോടെ മാനമായ ഭർത്താക്കന്മാരെ കൂടെ ജീവിക്കാൻ ബാപ്പയും ഉമ്മയും തെരഞ്ഞെടുക്കുന്ന ഭർത്താക്കന്മാരെ പ്രതീക്ഷിച്ച് നല്ല ജീവിതം നയിച്ചോ പെൺകുട്ടികളെ. ഓ എന്റെ യുവാക്കളെ, മുസ്ലിമീങ്ങളെ, ഹബീബായ നബിതങ്ങളെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കണം, അതിന് പകരം നരകത്തിൽ നിന്ന് അബൂജഹലിന്റെ ചലം കുടിക്കാൻ നോക്കണ്ട. ചലം കുടിക്കുന്നവരാരാണ്? ലഹരി കുടിക്കുന്നവരാണ്. ഭൂമിയിൽ വെച്ച് ലഹരി കുടിച്ചാൽ അവന് കുടിക്കാനുള്ളത് അബൂജഹലിന്റെ ചലമാണ്. അള്ളാഹുവേ, വല്ലവരും അറിവില്ലാതെ തെറ്റ് ചെയ്തു പോയെങ്കിൽ മാപ്പ് നൽകണേ അള്ളാ, നല്ല ചിന്ത നൽകണേ അള്ളാ. സുഹൃത്തുക്കളെ, അബു അംർ റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്, പക്ഷേ നല്ല ഭംഗിയുള്ള കൗമാരപ്രായമുള്ള ആ ചെറുപ്പക്കാരനായ കുട്ടിയുടെ മുഖമൊന്ന് ചുംബിക്കാൻ തോന്നിപ്പോയി. അപ്പോഴേക്ക് ഖുർആൻ മുഴുവനും മറന്നുപോയി. ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കാൻ പറയാണ്, ബഹുമാനപ്പെട്ടവർക്കും അല്ലാത്ത വിഷമം തോന്നി, ഈ പണ്ഡിതൻ ഇങ്ങനൊരു മുസീബത്ത് വന്നല്ലോ,
മഹാനവരുകൾ പറഞ്ഞു, ഹജ്ജിന്റെ സമയമാണ്, നീ ഹജ്ജിന് പോയിക്കോ. ഹജ്ജൊക്കെ കഴിഞ്ഞതിന് ശേഷം മിനയിൽ വന്നു. മിനയിൽ മസ്ജിദുൽ ഹൈഫ് എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ട്. ആ പള്ളി ഇന്നുമുണ്ടല്ലോ. അതിന്റെ ചുറ്റുഭാഗത്ത് ഒരുപാട് അമ്പിയാക്കളെ കബറുണ്ടെന്ന് മഹാന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. ആ മസ്ജിദുൽ ഹൈബിന്റെ സമീപത്ത് വന്നിട്ട് നീ അവിടെ പള്ളിയിലേക്ക് കയറിക്കോ. ആ പള്ളിയിൽ കയറിയിട്ട് അതാ അവിടെ നിനക്ക് മിഹ്റാബിൽ ഒരു മഹാനായ പണ്ഡിതനെ കാണാം. ആ പണ്ഡിതന്റെ എല്ലാ ദിക്റും ദുആയും സർവ പരിപാടിയും കഴിയുന്നവരെ നീ കാത്തുനിന്നു. എല്ലാം കഴിഞ്ഞതിന് ശേഷം സമീപത്ത് എന്നിട്ട് നീ ഒന്ന് അദ്ദേഹത്തെ കൊണ്ട് ദുആ ചെയ്യിപ്പിച്ചോ. ദുആ കിജാബത്തുള്ള മഹാനാണ്. പറഞ്ഞതുപോലെ തന്നെ അങ്ങ് പോയി. ഹജ്ജും കഴിഞ്ഞ് മസ്ജിദുൽ ഖൈബിലേക്ക് മിനായിലേക്ക് വന്നു. ഹസനുൽ ബസ്രി തങ്ങൾ പറഞ്ഞതുപോലെ പള്ളി കയറി നോക്കും, മിഹ്റാബിലുണ്ടൊരു മഹാൻ, നല്ല വെള്ള വസ്ത്രം ധരിച്ചിരിക്കുന്നു, നല്ല നീറ്റിലാണുള്ളത്. ആളുകളെല്ലാം അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് വരുന്നു. സുബ്ഹാനല്ലാ. അങ്ങനെ അദ്ദേഹം അവിടെ ഇരുന്നു കൊണ്ടിരിക്കുമ്പോ അതാ ഒരു വ്യക്തിയും അവിടെ ഇങ്ങനെ ഇരുന്നു കൊണ്ടിരിക്കുമ്പോ ഒരാൾ അതാ കയറി വരുന്നു. അയാളെ കണ്ടപ്പോ ആ മഹാൻ അടക്കം എഴുന്നേറ്റ് നിന്നു. എല്ലാരും എഴുന്നേറ്റെന്ന് സ്വീകരിച്ചു. അവർക്ക് സലാം ചൊല്ലി, സലാം മടക്കി, നിസ്കാരം വരെ അവിടെ ഇരുന്നു. സുബ്ഹാനല്ലാ. ആ വന്ന ആൾ ഇമാമത്ത് നിന്നു. ഈ ശൈഖ് അടക്കം, മിഹ്റാബിൽ കണ്ട മഹാൻ അടക്കം എല്ലാവരും തുടർന്ന് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞ ആളുകൾ പിരിഞ്ഞ് പള്ളി കാലിയായി. ആ ഒരു ശൈഖ് മാത്രം, നേരത്തെ മിഹ്റാബിലുണ്ടായിരുന്ന ശൈഖ് മാത്രം അവിടെ ഇരിക്കുകയാണ്. മെല്ലെ അബു അംർ റളിയല്ലാഹു സമീപത്തിൽ നിന്ന് സലാം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ. എന്നെ ഹസനുൽ ബസരി അയച്ചതാണ്, എന്നെ ഹസനുൽ ബസരി അയച്ചതാണ്. എന്റെ പ്രശ്നം എന്റെ ഖുർആൻ മറന്നുപോയി. ഒരു ഭംഗിയുള്ള ആൺകുട്ടിയുടെ മുഖത്ത് നോക്കി ഞാൻ വൈകാരികമായി ചുംബിച്ചു പോയി. അപ്പൊ സംഭവിച്ചതാണ് എന്ന് പറഞ്ഞ് ദുആരക്കാം പറഞ്ഞപ്പോ ആ മിഹ്റാബിലുള്ള ശൈഖ് മേൽപോട്ട് കണ്ണൊന്നുയർത്തി. കണ്ണു താഴ്ത്തുമ്പോഴേക്ക് അതാ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന കാരണത്താൽ അദ്ദേഹത്തിന്റെ ഖുർആൻ മുഴുവനും അതാ ഹൃദയത്തിലേക്ക് തിരിച്ചു വരുന്നു. നിലനേക്കാളവാനും നിലനേക്കോടുപ്പാനും നിലനേക്കാളവാനും അയന്നവർക്കനുവാദം കൊടുത്തവർ. ഈ മാസത്തിൽ നമ്മൾ അനുസ്മരിക്കുന്ന ഔസുല്ലാഹ് മഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി അദസ്സല്ലാഹു സിറഹുൽ അസീ, തങ്ങൾ നിങ്ങൾ കേട്ടില്ലേ, അല്ലാഹു തആല കൊടുക്കുന്ന സ്ഥാനങ്ങളാണല്ലോ. ഇരിക്കട്ടെ, അതേപോലെ എത്രയോ മഹാന്മാരുണ്ട്. അതിൽപ്പെട്ടൊരു മഹാനാണിത്. കൈക്കണ്ണ് മേൽപോട്ട് നോക്കി താഴ്ത്തുമ്പോഴേക്ക് അതാ എല്ലാം മനസ്സിലേക്ക് വന്നുപോയി. വല്ലാത്ത സന്തോഷം കൊണ്ട് നിലത്ത് വീണിട്ട് അദ്ദേഹത്തിന്റെ കാല് പിടിച്ചൊന്ന് ചുംബിച്ചു. അബു അംർ റളിയല്ലാഹു അൻഹു ആ ശൈഖിന്റെ കാല് പിടിച്ചൊന്ന് ചുംബിച്ചു. അപ്പോ ചോദിച്ചു, നിങ്ങളെ എന്റെ അടുക്കിലേക്ക് പറഞ്ഞയച്ചതാരാ? അത് ഹസനുൽ ബസരിയാണ്. അപ്പോൾ ഒന്നങ്ങ് ചിരിച്ചു. ആസി ചിരിച്ചിട്ട് പറഞ്ഞു, ഹസനുൽ ബസരി എന്നെ വഷളാക്കിയല്ലോ, ഹസനുൽ ബസരി എന്നെ വഷളാക്കിയല്ലോ. ഞാൻ അയാളെ വഷളാക്കും. അത് അവരെ ഭാഷയാ. വഷളാക്കല്ല ഒന്ന് തെരഞ്ഞത്, അവരെ ഭാഷയാ. ഔലിയാക്കളെ ഭാഷ ചിലപ്പോ മനസ്സിലാവൂല. അത് മനസ്സിലാകണമെങ്കിൽ അവരുമായിട്ട് ബന്ധം വേണം, ഇല്ലാത്തവർക്ക് മനസ്സിലാവില്ല. അപ്പൊ പിന്നെ അവരെന്ത് ചെയ്യും? ഔലിയാക്കൾ പറഞ്ഞൊക്കെ തെറ്റാണ് എന്ന് പറയുന്നത് അങ്ങനെയാണ് അല്ലേ? ഭാഷ ഓരോരുത്തർക്കും ഓരോ ഭാഷ. പശുവിന്റെ ഭാഷ, ആ ഭാഷയെ പറഞ്ഞാലേ പശുവിന് മനസ്സിലാവും. നമ്മളെ ഭാഷയെ പറഞ്ഞാൽ മനസ്സിലാവും. നല്ല കന്നുകാലി തീറ്റ കൊണ്ടുവന്ന് വെച്ചിട്ട്, പ്രിയപ്പെട്ട പശുവെ, ഞാനിവിടെ കന്നുകാലി തീറ്റ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, വളരെ പെട്ടെന്ന് വന്ന് കഴിച്ച് തിരിച്ചു പോകണേ എന്ന് പറഞ്ഞാൽ ഒറ്റ പശു വരില്ല. നേരം പശുവിന് പശുവിന്റെ ഭാഷയെ പറഞ്ഞു. പശുക്കളല്ലോ, പശുവിന് പശുവിന്റെ ഭാഷയെ മനസ്സിലാവും. ഇതുപോലെ ഔലിയാക്കളുമായി ബന്ധമില്ലാത്ത പുത്രൻവാദിക്ക് ഔലിയാക്കളെ ഭാഷ മനസ്സിലാവൂല. അപ്പൊ അവൻ എന്ത് ചെയ്യും? അവൻ ഔലിയാക്കളെ കുറ്റം പറഞ്ഞു.
മഹാന്മാരായ ആളുകളുടെ വാചകങ്ങൾ അത് മഹാന്മാർക്ക് മനസ്സിലാവും. പറഞ്ഞു കഴിഞ്ഞാ ഹസനുൽ ബസീറിനെ വഷളാക്കിയല്ലോ, ഞാൻ അയാളെ വഷളാക്കി. എന്താ പറഞ്ഞതറിയോ? എടോ കുട്ടി, നീ ഇപ്പൊ എന്നെ കൊണ്ട് ധാരിപ്പിച്ചിട്ട് പ്രശ്നമൊക്കെ പരിഹരിച്ചുല്ലേ, എന്നാ നേരത്തെ ഞങ്ങൾ എല്ലാരും എഴുന്നേറ്റ് നിന്ന് ഒരാളെ ഇമാമത്ത് നിന്ന് നിസ്കരിപ്പിച്ചിട്ട് ആദരിച്ച് പറഞ്ഞേച്ചില്ലേ, അതാണ് ഹസനുൽ ബസരി. അദ്ദേഹം എല്ലാ ദിവസവും നിസ്കരിക്കാൻ മിനയില് മസ്ജിദുൽ ഹൈഫിൽ വരും, എന്നിട്ട് അസർ ബസറെ പോയിട്ട് നിസ്കരിക്കും. അങ്ങകലെ ബഗ്ദാദിൽ അസർ അങ്ങകലെ പോയിട്ട് ബസറയിൽ പോയിട്ട് അദ്ദേഹം അസർ നിസ്കരിക്കും. ഓ എന്നിട്ട് പറയാണ് മൻകാനലഹു ഇമാമുൻ മിസ്ൽ ഹസൻ, തങ്ങളുടെ അവിടുത്തെ മനസ്സിന്റെ താഴ്മയാണ്, ഞാനൊരു വലിയ ആളാണ്, നീ ആൾ അറിയണ്ട, അതിന് വേറെ ആളെ അതാ കാണിച്ചു കൊടുക്കാണ്. അതാ പറഞ്ഞത് എന്നെ മൂപ്പര് വസലാക്കി അയാള് മരിക്കാനായി എന്ന് കേട്ടു ഹസനുൽ ബസരി. ഹസനുൽ ബസരി എന്ത് ചെയ്തു? അയാള് തൊട്ട പുറക്കാരനല്ലേ, വേറെ മതക്കാരനാണെങ്കിലും ഇസ്ലാമിൽ സൗഹാർദ്ദല്ലേ, ഇസ്ലാമിൽ ഭീകരവാദവും തീവ്രവാദവും അതുപോലെ തന്നെ വർഗീയവാദവും ഇസ്ലാമിലില്ലല്ലോ, അതുകൊണ്ട് ആ മജൂസീനെ ഒന്ന് കാണാൻ പോകണം വിചാരിച്ചു. അപ്പൊ ചിലർക്ക് സംശയം ഉണ്ടാവും, എന്നാ പിന്നെ മുജാഹിദിനെയും കാണാൻ പോയിക്കൂടെ, മുജാഹിദിനെ കാണാൻ പോയിക്കൂടെ, ഹസനുൽ ബസരിക്ക് പോകാൻ പറ്റില്ല. അതെന്താ കാരണം? മുജാഹിദിനെ കാണാൻ പോയാല് അല്ലെ, പുത്തൻവാദിനെ കാണാൻ പോയാല് ആളുകൾക്ക് തോന്നും ആ വലിയ മഹാൻ ഇയാളെ കാണാൻ വന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അതിന് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നും. മജൂസീനെ കാണാൻ പോയാ മുസ്ലിംക്ക് അങ്ങനെ തോന്നില്ല, ഈ മജൂസീനോട് അത് മതസൗഹാർദ്ദം പുലർത്തിയതാണ് എന്നല്ലാതെ മജൂസീന്റെ തീ ആരാധിക്കുന്നതിന് വേണ്ടി കുഴപ്പമൊന്നുമില്ല എന്നൊറ്റ മുസ്ലിമിനും തോന്നില്ല. അതാ വ്യത്യാസം എന്ന് ഇമാം നിങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ആ മുസ്ലിമീങ്ങളോട് സൗഹാർദ്ദത്തിൽ വർദ്ധിക്കണം. ഹസനുൽ ബസ്ർ റളിയല്ലാഹു മജൂസിയെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോവാണ്. ചെന്ന് നോക്കുമ്പോ ഇയാള് ആകെ കറത്തിരണ്ടിട്ടുണ്ട്, കാരണം ഇയാൾക്ക് ഈമാനില്ലാത്തോണ്ട് മനസ്സും കറത്തിട്ടുണ്ട്. തീയിനെ ഇങ്ങനെ ആരാധിച്ചിട്ട് തീ കൊണ്ടിട്ട് പൊട്ടാക്ക പുക പിടിച്ചിട്ട് അങ്ങനെയും കറത്തിട്ടുണ്ട്. എല്ലാ കറത്തും മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു പറയാണ്, നീ പുകയും കണ്ട് തീനാരാധിച്ച് കാലം കുറെ കഴിഞ്ഞല്ലോ, നിനക്ക് ലോകമൊട്ടാകെ സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന നാഥനായ അള്ളാഹുവിലേക്കൊന്ന് മടങ്ങിക്കൂടെ, അള്ളാഹുവിനെ ഒന്ന് അംഗീകരിച്ചുകൂടെ, അവനോടൊന്ന് മാപ്പ് പറഞ്ഞുകൂടെ, അള്ളാഹു തേല നിന്റെ തൗബ സ്വീകരിച്ച് നിനക്ക് കാരുണ്യം ചെയ്യൂലേ. സുഹൃത്തുക്കളെ എല്ലാവരെയും സ്വർഗത്തിലെത്തിക്കണം, അതാണ് അലിമീങ്ങളുടെ ചിന്ത. ഈ മജൂസിയെ സ്വർഗത്തിലെത്തിക്കണം. അതിനാ ഹസനുൽ ബസ്രി തങ്ങള് പറയുന്നത്, മജൂസി പറഞ്ഞു, ഞാൻ ഇസ്ലാം മതം സ്വീകരിക്കാൻ പക്ഷെ മൂന്ന് കാര്യമാണ് ഞാൻ ഇസ്ലാമിന് വരാതിരിക്കാൻ കാരണം. എന്താണ്? ഈ മുസ്ലിമീങ്ങളുണ്ടല്ലോ, അവർ ഈ ദുന്യാവിനിങ്ങനെ ആക്ഷേപിച്ച് രാത്രി പോലും സംസാരിക്കുന്നു, കിട്ടുന്ന സമയം എല്ലാം ദുന്യാവ് കിട്ടാൻ വേണ്ടി രഹസ്യവും പരസ്യച്ച് അതിനുവേണ്ടി തന്നെ അധ്വാനിക്കുന്നു. ദുന്യാവ് താഴ്ന്നതാ താഴ്ന്നതാന്ന് പറയും, ഇത് ദുന്യാവ് കിട്ടാൻ വേണ്ടി എന്ത് കളിയും കളിക്കും. അങ്ങനെയാ മുസ്ലിമീങ്ങൾ തന്നെയാണ്. രണ്ടാമതായി അവരെല്ലാരും പറയും മരണം വളരെ ഉറപ്പാണ്, മരണത്തിന് വേണ്ടി ഓരോരുക്കോട്ട് ഒരുങ്ങിയില്ല. അങ്ങനെയാ മുസ്ലിം. മൂന്നാമതായി അവരെല്ലാരും പറയും പടച്ചവരെ കാണും തയ്യാമെന്ന ആളില്, എന്നിട്ട് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി അവരധ്വാനിക്കൂല. ഇങ്ങനെയാ മുസ്ലിമീങ്ങൾ. അങ്ങനെ കുറെ മാപ്പിളാരുണ്ടല്ലോ, അങ്ങനെ കുറെ മാപ്പിളാരുണ്ടല്ലോ. അതാണ് ഈ സംഭവൻ പറഞ്ഞത്. ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു അയാളോട് അതിന് അന്നലക്കൊന്നും മറുപടി പറഞ്ഞില്ല. ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, ഇന്ന ഹാദ ലൈസ മിൻ കലാമിൽ മുങ്കിരി, ഇയാളി പറഞ്ഞ വാചകങ്ങൾ ഒരു നിഷേധിയുടെ വാക്കൊന്നുമല്ല, പരിഗണിക്കപ്പെടേണ്ട ചില വാക്ക് തന്നെയാണ്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ചിലരൊക്കെ വിശ്വാസികളായ ആളുകൾ അങ്ങനൊക്കെ മോശക്കാരുണ്ടാവും, ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അവരൊക്കെ അള്ളാഹുത്തിന്റെ ഏകനാണെന്ന് അംഗീകരിച്ച് പ്രഖ്യാപിക്കുന്നവരും അവരൊരിക്കലും അവരെ സമയം ഈ തീയിനെ ആരാധിക്കാൻ വേണ്ടി നിങ്ങളെ പോലെ ചെലവാക്കിയിട്ടുമില്ല. ഈ തീ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് ഒരു വാക്ക് പാലിക്കാത്ത ഒരു ഗുണവും ചെയ്യാത്ത സാധനമാണ്. കാരണം നീ 70 കൊല്ലം നീ എന്നെ ആരാധിച്ചില്ലേ, ഇനി നീ വേണമെങ്കിൽ അതുമായിട്ട് അടുത്തിട്ട് നീ ഒന്ന് തീയിലേക്കൊന്ന് നീ ഒന്ന് കടന്നു. ഞാൻ എന്റെ ജീവിതത്തിൽ തീയിനെ ആരാധിച്ചിട്ടില്ല. നമ്മളൊരു കാര്യം ചെയ്യാം, ഞാനും തീയിലേക്ക് കടക്ക, നീ ഒന്ന് തീയിലേക്ക് കടക്കുക, എന്റെ ആര്യ തീ കരിക്കുന്നത് നോക്കുക, ഞാൻ റെഡിയാ. ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറയാ, സുബ്ഹാനല്ലാഹ്, നമ്മളെ രണ്ടാളെയും കരിക്കുമോ, അല്ല എന്നെ മാത്രം കരിക്കുമോ?
അല്ല നിന്നെ മാത്രം കരിക്കോ, നമുക്കൊന്ന് നോക്കാം. അള്ളാഹുവിന്റെ തീരുമാനമില്ലാതെ ഒരു രോമം കരിക്കാൻ തീക്ക് സാധ്യമല്ല. ഹസനുൽ ബസ്രി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ അതും പറഞ്ഞുകൊണ്ട് മഹാനവരുടെ കൈയെടുത്ത് തീരങ്ങ് വെച്ചു. മഹാനായ ഹസനുൽ ബസ്രി തങ്ങളെ കയ്യിൽ നിന്നൊരു രോമം കത്തിയില്ല, അതേ ഒരു വേദനയും അനുഭവിച്ചില്ല. ഇത് കണ്ടപ്പോൾ മുശ്രിക്കായ മജൂസിയായ മനുഷ്യൻ അന്താളിച്ചു പോയി. അദ്ദേഹം അതാ പറയാണ്, ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, 70 കൊല്ലം ഞാൻ ജീവിച്ചു ഈ തീൻ ആരാധിച്ച്, ഇനി എനിക്ക് കുറഞ്ഞ കാലമല്ലേ ഉള്ളൂ, ഇനി ഞാനങ്ങ് മുസ്ലിമായത് കൊണ്ട് എനിക്ക് രക്ഷപ്പെടാൻ കഴിയോ? ഓ സുഹൃത്തുക്കളെ, അള്ളാഹുവിലേക്ക് ഒരു മനുഷ്യൻ മനസ്സറിഞ്ഞ് മടങ്ങിയാൽ മുമ്പെന്ത് തെറ്റ് ചെയ്തവനാണെങ്കിലും ശരി, അവന് രക്ഷപ്പെടാൻ വഴിയുണ്ടാകുമല്ലോ. ഹസനുൽ ബസ്രി റളിയല്ലാഹു എന്ന് പറയാണ്, കാലമെത്ര കുറവാണെങ്കിലും നീ അള്ളാഹുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നിനക്ക് രക്ഷപ്പെടാനുള്ള വഴി നീ അള്ളാഹുവിൽ വിശ്വസിക്കലാണ്. അദ്ദേഹം പറഞ്ഞു, അതുപോരാ, നിങ്ങള് ഞാൻ അള്ളാഹുവിൽ വിശ്വസിച്ച് നിങ്ങളുടെ കൂടെ വന്നാൽ എന്നെ അള്ളാഹ് ശിക്ഷിക്കൂല എന്നൊരു എഗ്രിമെന്റ് എഴുതി ഒപ്പിട്ടിരുന്നു. അങ്ങനെയാണ് ഞാൻ വിശ്വസിച്ചത്. മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു കത്ത് കൊണ്ടുവരാൻ, എഴുത്ത് കൊണ്ടുവരാൻ, കഥാ കടലാസ് കൊണ്ടുവരാൻ പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു എഴുതിക്കൊടുത്തു. എഴുതിക്കൊടുത്തപ്പോൾ പറഞ്ഞു, പോരാ, ഇതിന് സാക്ഷി വേണം. ബസ്രയിലെ കുറെ ആളുകളെ സാക്ഷി നിർത്തി. സുബ്ഹാനല്ലാഹ്, എഴുതി വാങ്ങി. എഴുത്തിങ്ങനെ കയ്യിൽ പിടിച്ച് കുറെ കരഞ്ഞു. എന്നിട്ട് അദ്ദേഹം അങ്ങ് പറഞ്ഞു, അല്ലാഹുവിലും റസൂലിലും ഞാൻ വിശ്വസിച്ചു. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ എഴുത്തും കയ്യിൽ പിടിച്ച് കരഞ്ഞുകൊണ്ട് വിശ്വാസം പ്രഖ്യാപിച്ചു. എന്നിട്ട് പറഞ്ഞു, ഹസനുൽ ബസരി, ഞാൻ മരിച്ചാൽ എന്നെ നിങ്ങൾ കുളിപ്പിക്കണേ. അതുപോരാ, എന്നെ നിങ്ങൾ മറമാടുന്ന സമയത്ത് മുസ്ലിമീങ്ങളെ മൈതാനിയിൽ മറമാടണേ. പോരാ, എന്റെ കഫൻ തുണിയിൽ നിങ്ങൾ തന്നെ ഈ എഗ്രിമെന്റിന്റെ കടലാസൊന്ന് വെക്കണേ. സുബ്ഹാനല്ലാഹ്, കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അദ്ദേഹം മരണപ്പെട്ടു പോയി. പറഞ്ഞതെല്ലാം ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ചെയ്തു. ഒരുപാട് മുസ്ലിമീങ്ങളെയും കൂട്ടി അദ്ദേഹത്തിന് മയ്യിത്ത് നിസ്കരിച്ചു. പിന്നീട് ഹസനുൽ ബസ്രി തങ്ങളെ മനസ്സിനൊരു ബേജാറ്, ഞാൻ എന്ത് പണിയാണ് എടുത്തത്? അല്ലാഹു തആല അയാൾക്ക് പുറത്തു കൊടുക്കൂന്നല്ലേ ഞാൻ എഗ്രിമെന്റ് എഴുതിക്കൊടുത്തത്. ഇതെന്ത് പണിയാണ് ഞാൻ എടുത്തത്? എനിക്കതിന് അധികാരമുണ്ടോ? പക്ഷേ അദ്ദേഹം ഈമാൻ കൊള്ളാൻ, അദ്ദേഹം മോമിനാകാനുള്ള അങ്ങേയറ്റത്തെ ആഗ്രഹം, അദ്ദേഹം മോമിനായത് കൊണ്ട് ഹസനുൽ ബസ്രിക്കൊന്നും കിട്ടാനില്ല. അദ്ദേഹത്തിൽ 5 പൈസ കിട്ടൂല, അദ്ദേഹത്തിന്റെ വോട്ടും കിട്ടൂല, പൈസയും കിട്ടൂല, ഒരു ണവും കിട്ടൂല. പക്ഷേ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തൽ മാത്രമാണ് ലക്ഷ്യം. ആ ലക്ഷ്യമുള്ള ഹസനുൽ ബസ്രി അതാ ധൈര്യത്തോടെ എഴുതിക്കൊടുത്തതാണ്. പക്ഷേ എന്റെ അധികാരമല്ലല്ലോ അല്ലാ, നിന്റെ അധികാരമല്ലേ അല്ലാ, എന്നെ തന്നെ രക്ഷപ്പെടുത്താൻ എനിക്ക് കഴിവില്ലല്ലോ അല്ലാ. അദ്ദേഹത്തെ ഹിദായത്തിൽ കൊണ്ടുവരണമെന്ന ആഗ്രഹം കൊണ്ട് ഞാൻ എഴുതി കൊടുത്തു പോയതാണല്ലോ എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് പാതിരാ സമയത്ത് ഉറക്കം വരാതെ ഹസനുൽ ബസ്രി തങ്ങൾ ഇരിക്കുമ്പോൾ ഒന്നങ്ങ് തൂങ്ങിപ്പോയി, ഉറങ്ങിപ്പോയി. തൊട്ടടുത്ത ശംഊനിനെ ഉറക്കിൽ കാണുകയാണ്. എന്തൊരു ഭംഗിയുള്ള മുഖമാണ്! തലയിലൊരു കിരീടവും വെച്ചുകൊണ്ട് നല്ല വസ്ത്രവും ധരിച്ച് പുഞ്ചിരിച്ച് സ്വർഗത്തിലെ തോട്ടത്തിൽ നിന്ന് ചുറ്റുകയാണ്. ശംഊനിനെ കണ്ടപ്പോ ഉറക്കിലങ്ങ് വിളിച്ചു ഹസനുൽ ബസ്രി, യാ ശംഊൻ,
എന്റെ ചെറുപ്പക്കാരെ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കണം, ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങളെ മജ്ലിസിലേക്ക് വരണം. അല്ലാഹുവിന്റെ ഔലിയാക്കൾ ആരിഫീങ്ങളെ സ്നേഹിക്കുന്ന നമുക്ക്, അവരുടെ ചരിത്രം പറയുന്ന നമുക്ക്, അവരുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു ദുആ ഇജാബത്ത് നൽകട്ടെ. മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു വിളിക്കാണ്, ഉറക്കിൽ കണ്ട സ്വപ്നത്തിൽ അയൽവാസിയായ നേരത്തെ മജൂസിയായ ഇസ്ലാമിലേക്ക് വന്ന ശംഊനെ വിളിക്കാണ്, യാ ശംഊൻ കൈഫ ഹാലുക്, ശംഊനെ എന്താ നിന്റെ സ്ഥിതി? ആ സമയത്ത് പറയാണ്, തസ്അലുൻ ഹലീബ് വാന്ത തുസാഹിദുനീ വതന്ദുറു ഇലയ്യ. ഓ ശൈഖ് ഹസനുൽ ബസരി, എന്റെ അവസ്ഥ ചോദിക്കേണ്ടതുണ്ടോ? നിങ്ങളിപ്പൊ കാണുന്നില്ലേ എന്റെ റബ്ബ് അല്ലാഹു തആല എനിക്ക് എത്രയാ റഹ്മത്ത് ചെയ്തത്, എന്നെ സ്വർഗത്തിലല്ലേ കയറ്റിയത്, അവന്റെ നിയമത്തുകൾ എത്രയാ ചെയ്തത്, അവനെ കാണാനുള്ള ചാൻസ് അല്ലേ തന്നത്, അതിന്റെ പുറമെ പറയാൻ കഴിയാത്ത അത്രയും ഗുണങ്ങൾ എന്റെ റബ്ബെനിക്ക് തന്നുപോയി. ഓ ശൈഖവറുകളെ, എനിക്ക് പറയാൻ വാന്ത ശൈഖ്, ഖദ് ഖറജ്ത മിൻ അല്ലാഹ്. ഓ ശൈഖവറുകളെ, നിങ്ങൾ എന്നോട് അതാ നിങ്ങൾ എനിക്ക് എഴുതിയിട്ട് ജാമ്യം തന്നതല്ലേ, നിങ്ങൾ എഗ്രിമെന്റ് തന്നതല്ലേ, ആ എഴുതി തന്ന കത്തുണ്ടല്ലോ, എഴുത്തുണ്ടല്ലോ, അത് പിടിച്ചോ ശൈഖേ. ഖുദ് കിതാബ കൈദിൽ ഹജത്തിൽ ഈ ബൈദു ഇലൈ, എനിക്ക് ഞാൻ എഴുത്തിന്റെ ആവശ്യമില്ല, കിട്ടേണ്ടതൊക്കെ കിട്ടിപ്പോയി. ആ ഉറക്കത്തിൽ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ആ എഴുത്തിങ്ങോട്ട് വാങ്ങി. ഹസനുൽ ബസ്രി തങ്ങൾ ഉറക്കി ഞെട്ടിത്തെളിഞ്ഞു പോയി. ഉറക്കു തെളിഞ്ഞു നോക്കുമ്പോൾ ആ കഫൻതുടിയിൽ വെച്ചു കൊടുത്തിരുന്ന എഴുത്ത് ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു എന്റെ കയ്യിലുണ്ട്. ഓ സഹോദരന്മാരെ, അല്ലാഹുവിന്റെ ഔലിയാക്കളെ ബഹുമാനിച്ച് അത്തരം കാര്യം ചെയ്തു കൊടുക്കുന്ന ഒരു പ്രശ്ന, സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ സദസ്സിലേക്ക് എത്ര കിലോമീറ്റർ അപ്പുറത്ത് നിന്നാണ് ബിൽക്കീസ് രാജ്ഞിയുടെ സിംഹാസനം? ഒരു സെക്കൻഡ് കൊണ്ട് സുലൈമാൻ നബിയുടെ സദസ്സിൽ അല്ലാഹുവിൽ എത്തിച്ചത്. അല്ലാഹുവിന് ഖബറിലുള്ള എഴുത്ത് ഹസനുൽ ബസ്രി തങ്ങളെ കയ്യിലേക്ക് എത്തിക്കൽ ഒരു പ്രശ്നമാണോ? അത് ഖുർആനിലുള്ള സംഭവം അല്ലേ? അപ്പൊ സഹോദരന്മാര്, ഞാൻ പറഞ്ഞു വന്നത് മനസ്സ് നന്നാ, എല്ലാരും നന്നാകണം, എല്ലാരും വിജയിക്കണം, എല്ലാവരും രക്ഷപ്പെടണം. ആ ഒരു ചിന്തയിലാണ് സാലിഹികളായ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആലിമീങ്ങളുടെ പ്രവർത്തനം, അവരുടെ ചിന്തകൾ, അവരുടെ സംരംഭങ്ങൾ. അതാണ് ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. ലോകത്തുള്ള മുഴുവൻ മഹാന്മാരുടെയും ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് അവരെ പിന്തുടർന്നുകൊണ്ട് നമ്മളും അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി സേവനം ചെയ്യണം, അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെക്കണം. വേറെ ആരോടും വൈരാഗ്യം തീർക്കലോ, വെറുപ്പ് തീർക്കലോ, ആരോടെങ്കിലും കസർത്ത് കയറലോ, ആരെങ്കിലും തോൽപ്പിക്കലോ ജയിപ്പിക്കലോ, ഇതൊന്നും നമ്മുടെ ലക്ഷ്യം ആകരുത്. അതാണ് الله مع الذين اتقوا. الله تعالى പൂർണമായ ശരിയായ വിശ്വാസത്തോടുകൂടി ഹൃദയം നന്നാക്കി അള്ളാഹു കൽപ്പിച്ചതൊക്കെ എടുക്കുകയും ഒരു സുബ്ഹിയും ഖലാക്കരുത്, നിസ്കാരവും ഖലാക്കരുത്, ഒരു ഹറാമും ചെയ്തു പോകരുത്, ഒരു വുജൂബും വിട്ടുപോകരുത്. അങ്ങനെ അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ജീവിക്കുന്നവർ, അവർക്ക് സ്ഥാനമാനങ്ങളോ കാര്യലാഭങ്ങളോ ലക്ഷ്യമില്ല, അവരുടെ ലക്ഷ്യം അള്ളാഹുവിന്റെ പൊരുത്തം മാത്രമാണ്. അങ്ങനെ അള്ളാഹുവിന്റെ പൊരുത്തം കരുതി പ്രവർത്തിക്കുന്ന മുത്തഖീങ്ങൾ അവരുടെ കൂടെയാണ് അള്ളാഹു. ഒരാളെ കൂടെയുണ്ടായാൽ അദ്ദേഹത്തിന് നടക്കാത്തതില്ല.
അതാണ് അതേ മഹാനായ ഖൗസുല്ല സന്തങ്ങൾ എന്നുടേകല്ലുടേയവൻ തൻ്റെ ആകും നീ ഞാൻ ചൊല്ലില്ലാകും കാരണം മുഅ്തദിക്ര തന്നെ ചൊല്ലിക്കോ അല്ലാഹു ഹാദിരി അല്ലാഹു നാദിരി അല്ലാഹു ശാഹിദി അല്ലാഹു മഈ അല്ലാഹു ഹാദിരി അല്ലാഹു നാദിരി അല്ലാഹു ശാഹിദി അല്ലാഹു മഈ അല്ലാഹു ഹാദിരി അല്ലാഹു നാദിരി അല്ലാഹു ശാഹിദി അല്ലാഹു മഈ അല്ലാഹുക്ക് ഹാജറുള്ളവനാണ് അല്ലാഹു തലേരിക്ക് സാക്ഷിയാണ് അല്ലാഹു എന്നെ നോക്കുന്നവനാണ് അല്ലാഹു എന്നെ സംരക്ഷിക്കുന്നവനാണ് അല്ലാഹു എന്റെ കൂടെയാണ് അല്ലാഹു ഒരാളെ കൂടെ ഉണ്ടായാൽ അദ്ദേഹത്തിന് നടക്കാത്തതൊന്നുമില്ല അല്ലാഹു കൂടെ എന്ന് പറഞ്ഞാൽ കൂടെ കസേരയിൽ ഇരിക്കാന്നല്ല അള്ളാഹുവിന്റെ സഹായം അള്ളാഹുവിന്റെ തിരുനോട്ടം അള്ളാഹുവിന്റെ അറിവ് അള്ളാഹുവിന്റെ നിയന്ത്രണം അള്ളാഹുവിന്റെ ഇൽഹാം അള്ളാഹുവിന്റെ തോന്നിപ്പിക്കൽ അങ്ങനെ എല്ലാ വിഷയങ്ങളിലും ഏകൽ കൂടാതെ ഞാൻ ചെയ്തില്ല ഒന്നും എന്നാണ് നിന്നെ പറയുന്നും കേട്ടോവർ ആരാനും ചോദിച്ചാൽ അവരോട് ചൊല്ലുവാർ അനുവാദം വന്നാൽ പറവൻ ഞാൻ എന്നോവർ സൂറത്തുൽ കഫിൽ ഖദ്ർ അലൈഹിസ്സലാമിന്റെ വാക്ക് കണ്ടില്ലേ വമാ ഫഅൽതുഹു അൻ അംരി എന്റെ വകയിൽ ചെയ്തതല്ല മുഴുവൻ അല്ലാഹുവിന്റെ ഓർഡർ ഉപകാരമാണ് ആ മർത്തബയാണ് അല്ലാഹു മഈ അല്ലാഹു എന്റെ കൂടെയാണ് അതുകൊണ്ട് അള്ളാഹുവിലേക്ക് മനസ്സ് തിരിയണം അള്ളാഹുവിന്റെ തൃപ്തി മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിതം നയിക്കണം അള്ളാഹുവെ സാധുക്കളാരങ്ങളെ റഹ്മാനെ ഞങ്ങളെല്ലാവരെയും നീ സഹായിക്കണം റഹ്മാനെ ഞങ്ങളിലേക്ക് നീ നല്ല റഹ്മത്തിന്റെ നോട്ടം നോക്കി ഞങ്ങൾ അനുഗ്രഹിക്കണം റഹ്മാനെ ഞങ്ങളെ മജ്ലിസ് നീതു ആ കുത്തരവുള്ള മജ്ലിസാക്കണം റഹ്മാനെ എല്ലാവരും ഗൗസുല്ലാഹു മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖുദ്ദസ്സല്ലാഹു സിറഹുൽ അസീസ് ഈ മാസത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞു പോയ മഹാനവറുകൾ നമുക്ക് നല്ല സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനത്തിന് വലിയ ധൈര്യം പകർന്ന മർഹൂം താജുല്ലുലമ സയ്യിദ് അബ്ദുറഹ്മാൻ ബുഖാരി ഖുദ്ദസ്സല്ലാഹു സിറഹു താജുല്ലുലമയുടെ ഉറൂസിൽ ഞാൻ എട്ടിക്കുളത്ത് പോയി. അപ്പോൾ മംഗലാപുരത്തുള്ള ഒരു വലിയ മുതലാളി കണച്ചൂർ മോൻ ഹാജി വലിയ ഒരു മെഡിക്കൽ കോളേജ് നടത്തുന്നുണ്ട് അദ്ദേഹം കണച്ചൂർ മെഡിക്കൽ സയൻസ്. വലിയ മരക്കച്ചവടക്കാരനാണ്. ഞാൻ ഒരുപാട് മരം അദ്ദേഹത്തിന്റെ മരക്കമ്പനിയിൽ പോയി ലോഡ് കണക്കിന് മരം ഞാൻ സിറാജുലുദക്ക് വേണ്ടി പലപ്പോഴും വാങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഈ ഭാഗത്തൊക്കെ പലപ്പോഴും പല മരക്കമ്പനികളിലും അദ്ദേഹത്തിന്റെ അടുക്കൽ വെച്ച് മരം വരും. മലേഷ്യയിൽ നിന്നും മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും വലിയ വലിയ കപ്പലിൽ നിന്നും എത്രയോ കോടികളുടെ മരം കൊണ്ടുവന്നിറക്കുന്ന വലിയ മുതലാളിയാണ് അദ്ദേഹം. ഒരുപാട് കാലം ഉള്ളാളും ദർഗയുടെ പ്രസിഡന്റായിരുന്നു, വൈസ് പ്രസിഡന്റായിരുന്നു, പല സ്ഥാനവും വഹിച്ചു. അദ്ദേഹം ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ ആ സസിലേക്ക് കയറി. എന്റെ പ്രസംഗത്തിന് ശേഷം അദ്ദേഹം ചെറിയൊരു പ്രസംഗം, ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു താജുൽ ഉലമയെ സംബന്ധിച്ച് എനിക്ക് ഒരുപാട് കറാമത്ത് പറയാം. എന്നിട്ട് അദ്ദേഹം ഒരൊറ്റ സംഭവം മാത്രം പറയാം. മംഗലാപുരത്ത് ഹാർബറിന്റെ സമീപത്ത് തീ പിടിച്ചു. 22 ഫയർ സർവീസ് തീക്കെടുത്തിയിട്ടും തീക്കെടുന്നില്ല. താജുൽ ഉലമ ഉള്ളാൽ തങ്ങളെ വിളിച്ച് പറഞ്ഞു തങ്ങളെ തീ പടർന്നു പിടിക്കുന്നു മംഗലാപുരത്ത്. തങ്ങൾ പറഞ്ഞു മോനുവാജിയുടെ മരം കത്തൂല, ഒരുപാട് കോടിക്കണക്കിന് മരമുണ്ട്, മരം കത്തൂല, തീ പിന്നെയും ആടർന്ന് പിടിക്കുകയാണ്. പിന്നെയും വിളിച്ച് മോനുവാജിന്റെ മരം കത്തൂല. സുബാനത തീ കത്തി മുഴുവനും കത്തി നശിച്ചു. പിറ്റേന്ന് നേരം വെളുത്തു, പത്രം വന്ന് നോക്കുമ്പോ പത്രത്തിൽ മോനുഹാജിയുടെ മരം കത്തിയിട്ടില്ല, ബാക്കിയൊക്കെ കത്തി പോയിട്ടു. മോനുഹാജി പറയാണ് ഞാൻ ചെന്നു നോക്കി എന്റെ മരത്തിന്റെ മുകളിൽ കറുത്ത കരിക്കട്ടുണ്ട്, മരം കത്തിയിട്ടില്ല.
അള്ളാഹുവിന്റെ അടിമകളിലുണ്ട് ചിലർ, അവരല്ലാഹുവിന്റെ മേൽ ഉറപ്പിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ അള്ളാഹു തന്നെ നടപ്പാക്കി കാണിച്ചു കൊടുക്കും, അള്ളാഹു നടപ്പാക്കി കൊടുക്കും. അങ്ങനെ ചിലരും സുഹൃത്തുക്കളെ, അതാണ് പറഞ്ഞപ്പോൾ പറഞ്ഞതുപോലെ അങ്ങനെ ധാരാളം കറാമത്തുകൾ കണ്ട മഹാനായ താജുല്ലുലമ വിട്ടുപിരിഞ്ഞു പോയ മാസം, നൂറുല്ലുലമയും വിട്ടുപിരിഞ്ഞ മാസം, നമ്മുടെ നെലിക്കുത്ത് ഉസ്താദ് എന്റെ ഉസ്താദും കൂടിയാണ്, വഫാത്തായത് ഈ മാസത്തോടനുബന്ധിച്ചാണ്. അങ്ങനെ തുടങ്ങി ഒരുപാട് ആലിമി കണ്യത്ത് ഉസ്താദ്, ഈ ഉസ്താദ് പലരും വഫാത്തായ മാസമാണ്. എല്ലാവരുടെ പേരിലും നമ്മൾ മരിച്ചുപോയ എല്ലാ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളുടെ പേരിലും ഒരു സൂറത്തുൽ ഫാത്തിഹയും ഇഖ്ലാസും ഉഴുവിതുനി മോദി നമുക്ക് ദുആ ചെയ്യാം. നമ്മുടെ നാട്ടിൽ നിന്ന് മരിച്ചുപോയവരുണ്ട്, കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവരുണ്ട്. ഇവിടെ ഈ പരിപാടിക്ക് വേണ്ടി മാത്രം സൗദി അറേബ്യയിൽ നിന്ന് പ്ലെയിന് കയറി ഈ പരിപാടി പങ്കെടുക്കാൻ വേണ്ടി മാത്രം വന്ന നമ്മുടെ പ്രവർത്തകന്മാരുണ്ട്. സിറാജുൽ ഹുദക്ക് ഞാൻ അവിടെ ചെന്നപ്പോൾ, ഇവിടെ വന്നതിന് ശേഷവും പലപ്പോഴും സഹായങ്ങൾ നൽകിയ പലരുമുണ്ട്. ഇവിടെ വന്നപ്പോൾ നേരത്തെ ഏറ്റ സംഖ്യ തന്നവരുണ്ട്, തന്നുകൊണ്ടിരിക്കുന്നവരുണ്ട്, ഏറ്റ ഇനിയും തരേണ്ടവരുമുണ്ട്. അള്ളാഹു തആല എല്ലാവർക്കും ഖൈറും ബർക്കത്തും തൗഫീഖും വർദ്ധിപ്പിക്കട്ടെ. സിറാജുല്ലുക്ക് പലരും സംഭാവന തന്നിട്ടുണ്ട്. നമ്മളെ ഈ സയദ് അദ്ദേഹം വല്ലാതെ സിറാജുല്ലുക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തെ പ്രമാണിച്ചിട്ടാണ് ഞാൻ വന്നത് എന്ന് പറയുന്നത്. വിളിച്ചിട്ട് യാതൊരു നിർവാഹവും ഇല്ല, ഇത്ര വിളിയാണ് സുബ്ഹാനല്ലാഹിക്കല്ല നിശം വിളിച്ചെന്നൊരു കണക്കൂല്ല. അതുകൊണ്ട് എല്ലാവരും അങ്ങനെ വിളിച്ചാൽ വരുമെന്ന് വിചാരിക്കുകയും ചെയ്യരുത്, കാരണം അങ്ങനെ വരുന്നതിനും തടസ്സമുണ്ടായിട്ടില്ല, സാധിക്കൂലല്ലോ. ഇപ്പൊ നാളെ മംഗലാപുരത്തിൽ 100-100 കിലോമീറ്റർ അകലെയാണ് നാളെ പരിപാടി. പകല് രാവിലെ സുബീക്ക് കുട്ടികൾ ക്ലാസ് എടുക്കണം, പിന്നെ കഴിഞ്ഞ 100 പരിപാടി വേറെ ഉണ്ട്, എന്തൊക്കെയോ പരിപാടികളുണ്ട്. പഴയ പോലെ 35 കൊല്ലായി വേറെ തോന്നിയിട്ട് ഇപ്പൊ എന്റെയും താടിയൊക്കെ നരച്ചില്ലേ, അപ്പൊ പഴയ പോലെ നിൽക്കാനും ഇരിക്കാനും യാത്ര ചെയ്യാനൊന്നും കഴിയില്ല. അതുകൊണ്ട് പ്രയാസമുണ്ട്, അതുകൊണ്ട് നീട്ടി സംസാരിക്കുന്നില്ല. എല്ലാവരും ഫാത്തിഹ സൂറത്ത് ഓതണം. അള്ളാഹു തആല മർദ്ദു ഹിജാബത്ത് നൽകട്ടെ. നമ്മുടെ സദസ്സുകളും നമ്മുടെ സ്ഥാപനങ്ങളും സംരംഭങ്ങളും ഒക്കെ അള്ളാഹു തആല പൊരുത്തപ്പെട്ട മജ്‌ലിസും സദസ്സുകളും സംരംഭങ്ങളും സ്ഥാപനങ്ങളുമായി അള്ളാഹു തആല നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. എല്ലാവരും ഓതണം ഫാത്തിഹ. പന്ത്രണ്ട് മാസം മഹദറത്തുൽ ബദരിയക്ക് ഭക്ഷണം കൊടുത്ത് ഓരോരുത്തരുണ്ട്. ഇന്നത്തെ ഫുൾ ഭക്ഷണം കൊടുത്ത ബാപ്പുകാരിയുണ്ട്, മമ്മൂട്ടിയുണ്ട്, അബൂട്ടി, എല്ലാരും അള്ളാഹ് അറിയാം, എല്ലാവർക്കും വേണ്ടിയും വേർക്കാണ്. അവരുടെ ബാപ്പാക്ക് അള്ളാഹത്തല കബറിൽ സന്തോഷം കൊടുക്കട്ടെ. ഞാൻ ഇപ്പം വരുമ്പോ എന്റെ അടുത്ത് പഠിച്ച രണ്ട് സഖാഫികളുടെ എളാപ്പം മരിച്ചു, എന്നെ വിളിച്ചു പറഞ്ഞു പോകാൻ സാധിച്ചിട്ടില്ല. സയദുള്ള സഖാഫിയുടെയും അബ്ദുൽ ഹക്കീം സഖാഫിയുടെയും ബാപ്പാന്റെ അനുജം മരിച്ചു, ബാപ്പ നേരത്തെ മരിച്ചു വരുന്നുണ്ട്. അള്ളാഹത്തല അവരെ കബറും സന്തോഷത്തിലാക്കട്ടെ. മിന്നാന്ന് മർക്കസ് സമ്മേളനത്തിന്റെ അന്ന് കുറ്റിയാടിയിൽ നമ്മളെ വളരെ സജീവമായി പ്രവർത്തനായിരുന്ന മൊയ്തു ഹാജി വളരെ പെട്ടെന്ന് എൻ്റെ ഡ്രൈവറുടെ അടുത്ത ബന്ധുവും കൂടിയാണ്, പെട്ടെന്ന് മരണപ്പെട്ടു പോയി. അള്ളാഹു അദ്ദേഹത്തിന് സുഖം കൊടുക്കട്ടെ. അതുപോലെ തുടങ്ങിയിട്ട് മരിച്ചുപോയ നമ്മുടെ മുബശ്ശിർ സഖാഫി സമ്മേളനത്തിന്റെ ഇടക്ക് ആക്സിഡന്റ് ആയി മരിച്ചുപോയി. വേറെയും പലരും മരിച്ചുപോയി. അങ്ങനെ ഫാരിസ് സഖാഫി അടുത്ത് മരണപ്പെട്ടു പോയി. അതുപോലെ 2 ദിവസം മുമ്പ് മുങ്ങി മരിച്ച കുണ്ടോട്ടി ബുഖാരിയിലെ മുതഅല്ലി മുഹമ്മദ് ഫായിസ്, അള്ളാഹു തആല എല്ലാവരുടെ ഖബറിലും സന്തോഷം കൊടുക്കട്ടെ. എല്ലാവരുടെ പേരിലാണ് നമ്മൾ വേർക്കുന്നത്, എല്ലാവർക്കും വേണ്ടിയാണ്, എല്ലാവരുടെ പേരിലാണ് നമ്മൾ ഖുർആൻ ഓതുന്നത്. ഇവിടെ നമ്മുടെ റസീവർ ഉണ്ട്, സിറാജുൽ തന്നെ മുണ്ടശ്ശേരി സൈദലവിയുടെ പെങ്ങൾക്ക് സുഖമില്ലെന്ന് പറഞ്ഞു വേർക്കാൻ പറഞ്ഞു. അള്ളാഹു തആല ആ സഹോദരിയുടെ രോഗം പരിപൂർണമായി ശിഫ നൽകട്ടെ. അതുപോലെ ടെസ്റ്റിൽ കുഴപ്പമൊന്നുമില്ലായിരിക്കാൻ വേണ്ടി ദുആക്കുമ്പോൾ അള്ളാഹുവെ ആ സഹോദരിക്കും അതുപോലെ ടെസ്റ്റ് വിധിക്കപ്പെട്ട ആർക്കും അവരുടെ ടെസ്റ്റുകളിൽ ഒരു പ്രയാസമില്ലാതെ ആരോഗ്യം കൊടുക്കണേ റഹ്മാനെ, നിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും ആഫിയത്തും തൗഫീഖും നൽകണേ റഹ്മാനെ. നമ്മുടെ സിറാജുലക്ക് വേണ്ടി ഓടി നടന്ന് ഓരോ വീട്ടിലും കയറി ഓരോ കടയിലും കയറി പിരിവെടുത്ത് എത്തിച്ചു തരുന്ന നമ്മുടെ ഓർഗനൈസർമാരുണ്ട്. നിങ്ങളെ വീട്ടിലും വരും, നിങ്ങൾ നല്ല സംഖ്യ കൊടുക്കണം, കുട്ടികൾക്കെല്ലാം ഭക്ഷണം കൊടുക്കണ്ടേ. ഈ 300 കുട്ടികൾ ഖുർആൻ പാടാക്കുന്ന മക്കളുണ്ട്, പിന്നെ വേറെ എൽമു പഠിക്കുന്ന കുട്ടികളെല്ലാം കൂടി 1000-ൽ അധികം കുട്ടികൾ ഉണ്ട്, താമസിച്ച് പഠിക്കുന്നവർ, അല്ലാതെ പഠിക്കുന്നവർ വേറുണ്ട്. അതിനെല്ലാവരും സഹായിക്കണം, നമ്മുടെ ഓർഗനൈസർമാർക്ക് വരുമ്പോൾ സഹായിക്കണം. അള്ളാഹു തആല എല്ലാവർക്കും ഖൈറിയട്ടെ. ശാരീരികവും സാമ്പത്തികവുമായി പ്രയാസപ്പെടുന്ന ഒരു കുടുംബത്തിലെ വിഷമങ്ങളെല്ലാം തീരാനും രോഗങ്ങൾ ചെയ്യാനും മരണപ്പെട്ടു ചെയ്യാനും സംഭാവനയായി പള്ളിയുള്ള സ്ഥലത്തിലേക്ക് 50,000 ഒപ്പിയ ഒരാൾ പറഞ്ഞു, അള്ളാഹുവെ നീ അത് കബൂൾ ചെയ്യണം റഹ്മാനെ. അദ്ദേഹത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും കുടുംബത്തിലുള്ള പ്രശ്നവും നീ പരിഹരിക്കണം റഹ്മാനെ. മരിച്ചുപോയവരുടെ കബറിൽ അതിന്റെ പ്രതിഫലം പോലെ നീ എത്തിക്കണം റഹ്മാനെ. അവർക്കും ഞങ്ങൾക്കും നീ സ്വർഗത്തിൽ സ്ഥലം നൽകണേ റഹ്മാനെ. ഇനിയും ആരെങ്കിലും അതുപോലെ നല്ല സംഭാവനകൾ കൊടുക്കുന്നവരുണ്ടെങ്കിൽ കൊടുക്കണം എന്ന് ഉണർത്തുകയാണ് എല്ലാവരും. മദ്രസക്ക് സ്ഥലത്തു നിന്ന് മൊയ്തീനാജി മുഹമ്മദ്.
അള്ളാഹു തല അവർക്കൊക്കെ സ്വർഗത്തിൽ സ്ഥലം കൊടുക്കട്ടെ. അള്ളാഹു തല അവർക്കൊക്കെ ആരോഗ്യമായി അള്ളാഹുവിന്റെ പൊരുത്തത്തിലുള്ള ജീവിതവും അവർക്കും കുടുംബങ്ങൾക്കും തമ്മിൽ ബന്ധപ്പെട്ട എല്ലാവർക്കും അള്ളാഹു തല നൽകുമാറാകട്ടെ. ആചാര്യ മകൻ സുഖം ഇല്ല, അള്ളാഹു തല അസുഖങ്ങളൊക്കെ മാറ്റി കൊടുക്കട്ടെ. നമുക്ക് എല്ലാവർക്കും അള്ളാഫിയത്ത് തരട്ടെ. ഗർഭിണികൾക്കൊക്കെ ഉള്ള സലാമത്ത് എല്ലാവർക്കും വേണ്ടി ദ്വാരക്ക. ഞാൻ അധികം നിൽക്കാൻ കഴിയുന്നില്ല പഴയ പോലെ, അതുകൊണ്ട് ഇരിക്കുകയാണ്. ഇവിടെ പിടിച്ച് കെട്ടിയിട്ടോ, കെട്ടം കഴിച്ചാൽ അങ്ങ് പൊട്ടിച്ചു കളഞ്ഞു. അല്ലാ എല്ലാരും ഫാത്തിഹൂദ സ്റ്റാൻഡ് അങ്ങോട്ട് എടുത്തോളാം. സംഭാവന ഇവിടെ കിട്ടുവോ? ഉയരം കൂടുതലാണോ? അല്ലോ അല്ലാത്തവരുള്ളൊരു കൊട്ടാ എല്ലാവരും എന്ന ഫാത്തിഹൂർണ അവരെ കൊണ്ട് കഴിയുന്ന സംഭാവന വേണ്ട. നിങ്ങൾ ഇതിന്റെ മുമ്പിൽ പായൊന്നും വിരിച്ചില്ലല്ലോ. ഈ പൊടിയൊക്കെ എന്റെ മുഖത്ത് പേറിയാൽ ഞാൻ ആ കുടുങ്ങുമല്ലോ. എനിക്ക് ഈ അലർജിയാണ്, അപ്പൊ പൊടി പറയാലാ ബുദ്ധിമുട്ട്. അതുകൊണ്ടാ വരുമ്പോ ഇങ്ങനെ മുക്കും കുത്തിട്ട് വരുന്നു. ഞാൻ എല്ലാ സ്റ്റേജും ഒന്നും പറയുന്നത് മുന്നിൽ ഒരു പായ വിരിക്കണം. അള്ളാഹു സലാമത്താക്കട്ടെ. സാധുവാരക്ക സംഭാവന ഇരുന്നവരൊക്കെ വേഗം കൊണ്ട് എല്ലാവരും അധികം പൊടി മാറ്റാണ്ട് വരണം. ഫാത്തിഹയും സൂറത്തും എല്ലാവരും ഓതണം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب. പായ വിരിച്ചോട്ടെ, ഒന്ന് മാറിക്കൊടുക്കുക. പായ ഒന്ന് വിരിച്ചോട്ടെ. നിവർത്തിപ്പിച്ചോളം, നിവർത്തിപ്പിച്ചോളം. من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. اللرجل قرش صلاة. صلى الله على محمد صلى الله عليه وسلم സല്ലല്ലാഹു അലാ മുഹമ്മദ. ചെറിയ മോനെ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ മദ്രസ വിദ്യാർത്ഥിയായിരുന്ന ആശിഫലിക്ക് വേണ്ടി എല്ലാവരും ദ്വാരിക്കണം. റബിയുള്ളവന്റെ സമയത്ത് മരണപ്പെട്ട ആശിഫലിക്ക് വേണ്ടി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സദസ്സിലുള്ള ധാരാളം ആളുകൾ സഹോദരന്മാരെ ശ്രാജുലം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭക്ഷണം വാങ്ങാതെ ആരും പോകരുത്, ഭക്ഷണം വാങ്ങാതെ ആരും പോകരുത്. ഉറക്കെ സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം വസല്ലി അലാ ജമീഉൽ അംബിയാഇ വൽ മുർസലീൻ വമൻ ഇഖ്തദാ ബിഹദീഹി ഇലാ യൗമിദ്ദീൻ. അൽഹംദുലില്ലാഹ്.
الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيده اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد أرحم الراحمين يا الملك الجبار يا രാജ സയ്യിദായ റഹ്മാനെ, ഞങ്ങൾ ചൊല്ലിയതും ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ഓതിയതും ഞങ്ങളെല്ലാ സംരംഭങ്ങളും എല്ലാ സ്ഥാപനങ്ങളും നീ കബൂൽ ചെയ്യണമോ റഹ്മാനെ. ഇവിടെ ആരും സദഖ നൽകിയിട്ടുണ്ടോ, മുമ്പ് കൊടുത്തിട്ടുണ്ടോ, ഇപ്പോൾ കൊടുത്തിട്ടുണ്ടോ, ഇനി ആര് കൊടുക്കുന്നുണ്ടോ, ഈ സംരംഭത്തിന് ആര് സഹായിക്കുന്നുണ്ടോ, എല്ലാവരുടെ അമലും നീ കബൂൽ ചെയ്യണമോ റഹ്മാനെ. വലിയ സഹായങ്ങൾ ചെയ്തവർ സുഖമില്ലാതെയുള്ളവരുണ്ട്, അവർക്ക് നീ പരിപൂർണ ആഫിയത്ത് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങൾക്കെല്ലാവർക്കും മനക്കരുത്ത് വർദ്ധിപ്പിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ആര് ഞങ്ങളിൽ രോഗികളുണ്ടോ, ഞങ്ങൾക്കെന്ത് രോഗമുണ്ടോ, ബന്ധപ്പെട്ടവർക്കെന്ത് രോഗമുണ്ടോ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യ ചെയ്തവർ, ഇവിടെ സഹായങ്ങൾ സഹകരണങ്ങൾ നൽകിയവർ, പ്രവർത്തിച്ചവർ, അധ്വാനിച്ചവർ, സിറാജുൽ ഹുദയിലേക്ക് നേർച്ചകളും സംഭാവനകളും തന്നവർ, അവരോട് ബന്ധപ്പെട്ടവർ, ഏത് രോഗമുള്ളവരുണ്ടോ, നീ ശിഫ നൽകണേ അല്ലാഹ്, ശിഫ നൽകണേ അല്ലാഹ്, ശിഫ നൽകണേ അല്ലാഹ്. രോഗത്തിന്റെ പേരൊന്നും പറയാതെ തന്നെ, ആളുകളെ പേരൊന്നും പറയാതെ തന്നെ, എല്ലാം അറിയുന്ന റബ്ബല്ലേ നീ, ആർക്ക് എന്ത് വിധത്തിലുള്ള രോഗമുണ്ടോ, നീ ശിഫ നൽകണേ അല്ലാഹുവേ. ഞങ്ങളിൽ ആർക്കെന്ത് ഖൈറായ ഉദ്ദേശങ്ങളുണ്ടോ, നീ നിറവേറ്റണേ അല്ലാഹു. അല്ലാഹുവേ, വിദേശത്ത് സാമ്പത്തികമായി വളരെ പ്രയാസമുള്ളവരുണ്ട്, ബിസിനസ്സുകളിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളുമുണ്ട്, തൊഴിലിൽ പ്രശ്നങ്ങളുണ്ട്, ഞങ്ങളുടെ നാട്ടിലും പലതരത്തിലുള്ള പ്രയാസങ്ങളും മാന്ദ്യങ്ങളുമുണ്ട്, എല്ലാം നീ തന്നെ പരിഹരിക്കണേ അല്ലാഹ്. സർവ പ്രശ്നങ്ങളും പരിഹരിക്കണേ അല്ലാഹ്. ഞങ്ങളെ സ്ഥാപനങ്ങളും ഞങ്ങളെ സംരംഭങ്ങളും ഒക്കെ നടക്കുന്നത് ഏകദേശവും വിദേശ രാജ്യങ്ങളിൽ അധ്വാനിക്കുന്ന മുഅ്മിനീങ്ങളുടെ സഹായമാണ്, അവരെ നീ സഹായിക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ തുറന്നു തന്ന ഖൈറിന്റെ വാതിലുകളൊന്നും അടക്കരുതേ അല്ലാഹ്. അർഹമുർ റഹീമീനായ റബ്ബേ, ഗർഭിണികൾക്ക് സലാമത്ത് നൽകണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഹജ്ജും ഉംറയും ഒക്കെ കരുതിയവരുണ്ട്, സിയാറത്തിനടക്കം തൗഫീഖ് നൽകണേ അല്ലാഹ്. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാഹ്. തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ആര് കടങ്ങളുള്ളവരുണ്ടോ, ഞങ്ങളെ സ്ഥാപനങ്ങൾക്ക് സംരംഭങ്ങൾക്ക് എന്ത് കടങ്ങളുണ്ടോ, നീ സർവ കടങ്ങളും വീട്ടി തരണേ അല്ലാഹ്. ഞങ്ങളെ സർവ മക്കളെയും നന്നാക്കി തരണേ അല്ലാഹ്. ഖൈറായ ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കി തരണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, വിവാഹം ഉദ്ദേശിക്കുന്ന ഏത് ആണുണ്ടോ പെണ്ണുണ്ടോ, അവർക്ക് ഖൈറായ ഇണകൾ എളുപ്പമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, വീട് വെക്കാൻ സ്ഥലം കിട്ടേണ്ടവരുണ്ട്, വീട് നിർമ്മിക്കേണ്ടവരുണ്ട്, അങ്ങനെ തുടങ്ങിയിട്ട് വിസ കിട്ടേണ്ടവരുണ്ട്, തനാസിൽ കിട്ടേണ്ടവരുണ്ട്, റിലീസ് കിട്ടേണ്ടവരുണ്ട്, പാസ്പോർട്ടിന്റെ പ്രശ്നങ്ങളുള്ളവരുണ്ട്, അതേ വിസയുടെയും ഇഖാമയുടെയും പ്രശ്നങ്ങളുള്ളവരുണ്ട്. അല്ലാഹുവേ, പലരും പല കള്ളക്കേസിലും അല്ലാതെ പല വിഷയത്തിലും കുടുങ്ങിയവരുണ്ട്, ഏത് കുടുങ്ങിയവരുണ്ടോ, സർവ ആളുകളെയും നീ സലാമത്താക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പലതും നഷ്ടപ്പെട്ടു പോയവരുണ്ട്, നീ അവർക്കത് തിരിച്ചു നൽകണേ അല്ലാഹ്. ആരുടെ കൈവശത്തിൽ എന്ത് കുടുങ്ങിപ്പോയോ, നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങൾ ആർക്കെന്ത് കടപ്പാട് വീട്ടാനുണ്ടോ, കടങ്ങൾ വീട്ടാനുണ്ടോ, നീ എളുപ്പമാക്കണേ അല്ലാഹ്. കടങ്ങളും കടപ്പാടുകളും വീട്ടാതെ ഞങ്ങളെ നീ മരിപ്പിക്കരുതേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ നോട്ടം ഞങ്ങളെ കൽബിലേക്കാണ്, ഞങ്ങൾക്കറിയാം, ഞങ്ങളെ കൽബ് നീ നന്നാക്കി തരണേ അല്ലാഹ്. തുടങ്ങിയ എല്ലാ രോഗങ്ങളിലും ഞങ്ങളെ മനസ്സൊന്ന് നന്നാക്കി തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ തന്ന അവയവങ്ങൾ നിനക്ക് ഇബാദത്ത് ചെയ്യാനുള്ളതാണ്, നിന്റെ ദീനിന് ഉപകരിക്കാനുള്ളതാണ്. നീ തന്ന അവയവങ്ങൾ കൊണ്ട് തെറ്റുകൾ വന്നവരായിരിക്കും ഞങ്ങൾ. ഞങ്ങൾക്ക് നീ മാപ്പ് തന്നാലല്ലാതെ രക്ഷയില്ല അല്ലാഹ്.
ഞങ്ങളുടെ ഏത് അവയവങ്ങൾ കൊണ്ടോ ശരീരങ്ങൾ കൊണ്ടോ ചിന്തകളെ കൊണ്ടോ ഞങ്ങളുടെ സമ്പത്ത് കൊണ്ടോ ഞങ്ങൾക്ക് നീ തന്ന ഏതെങ്കിലും അനുഗ്രഹം നീ പൊരുത്തപ്പെടാത്ത എന്തെങ്കിലും കാര്യത്തിൽ അതാ ചെലവഴിച്ചു പോകാത്ത ഒരു ഞങ്ങളിൽ ആരെങ്കിലും ഉണ്ടാകുമോ ഞങ്ങൾക്കറിയില്ല. ഈ പാവപ്പെട്ടവനടക്കം നിന്റെ മുമ്പിൽ താണുകേട് സമ്മതിക്കുകയാണ് അല്ലാ. ഞങ്ങളെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ ഏത് തെറ്റുകുറ്റങ്ങൾ വന്നുപോയോ പാപ്പാക്കണേ അല്ലാ, തെറ്റിന്റെ സാഹചര്യങ്ങൾ ഞങ്ങളെ തട്ടി തിരിച്ചു കളയണേ അല്ലാ, ഹൈറായത്തിലേക്ക് ഞങ്ങൾക്ക് വഴിതിരിക്കണേ അല്ലാ. ഞങ്ങൾ മാസൂമീങ്ങളായ നബിമാരല്ല, ആഹൃസമാനിലെ ചണ്ടി ചവറുകളാണ്. ഒരു വയറ് പറയാനും പാവപ്പെട്ടവൻ അർഹതയില്ല. ഇവിടെ വന്നപ്പോൾ വയറ് പറയണമെന്ന് ഞങ്ങളെ സ്നേഹിതന്മാർ പറഞ്ഞു. അള്ളാഹുവേ അവരിങ്ങോട്ട് വയറ് പറഞ്ഞു തരേണ്ടവരാണ്. ഈ സദസ്സിലുള്ള ആലിമീകളും ഭൂമിനീകളും എന്നെക്കാൾ നിന്റെ അടുക്കൽ നല്ലവരാണ്. ഞങ്ങളെല്ലാം നിന്റെ സാധുക്കളായ അടിമകളാണ്. ഞങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളെ ജീവിതത്തിൽ വന്ന ചെറുതും വലുതുമായ സർവ്വ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കി ഞങ്ങളെ ഏടുകളിൽ സ്ഥലം പിടിച്ച മുഴുവൻ കറകളും കഴുകി ഞങ്ങളെ സന്തോഷിപ്പിച്ചു നീ പൊരുത്തപ്പെട്ട നിലക്ക് തിരിച്ചയക്കണേ അല്ലാ. ഞങ്ങളെ പോറ്റി വളർത്തിയ ഉമ്മ ബാപ്പമാർ, പഠിപ്പിച്ചു തന്ന ഉസ്താദുമാർ, ഞങ്ങളിൽ നിന്ന് പഠിച്ച ശിഷ്യന്മാർ, ഞങ്ങളെ ദീനീ പ്രവർത്തനങ്ങളിൽ സഹായിച്ചവർ സഹകരിച്ചവർ, ഞങ്ങളുടെ ദീനീ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചവർ, ഞങ്ങളെ സ്നേഹിച്ചവർ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ഞങ്ങളെ സ്ഥാപനങ്ങളിലേക്ക് നേർച്ചകളും സദഖകളും ഒക്കെ തന്നവർ, അത് അധ്വാനിച്ച് പിരിച്ചു കൊണ്ടുവരുന്നവർ, ഞങ്ങളെ സ്ഥാപനങ്ങളിൽ സേവനം ചെയ്യുന്നവർ, ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന മക്കൾ, അവരുടെ രക്ഷിതാക്കൾ, ബന്ധപ്പെട്ടവർ, അല്ലാഹുവേ ഞങ്ങളെല്ലാവരും നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ ഉമ്മത്തുകൾ എല്ലാവരും നിന്റെ അടിമകളാണ് അല്ലാ. നീ പൊരുത്തപ്പെടാത്തത് എന്തെങ്കിലും ഞങ്ങളിൽ ആരിൽ നിന്നെങ്കിലും സംഭവിച്ചെങ്കിൽ എല്ലാവർക്കും മാപ്പ് തരണേ അല്ലാ. ഞങ്ങൾ ആരെയും ശിക്ഷിക്കരുതേ അല്ലാ. ഇവിടെ ഈ സ്ഥലത്ത് എടുക്കുന്നതിനും ഇവിടെ നിസ്കാരത്തിന്റെ കാര്യങ്ങൾ നടത്തുന്നതിനും അതുപോലെ മദ്രസക്കും ബന്ധപ്പെട്ടതിനും ഈ പരിപാടിക്കും പരിപാടിയുമായി ബന്ധപ്പെട്ടതിനും മഹദറത്തുൽ ബദ്രിയിൽ പങ്കെടുക്കുന്നതിനും അവിടെ വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിനും ഇന്നുവരെ സഹായിച്ച സഹകരിച്ച പ്രവർത്തിച്ച ആരുണ്ടോ, ഇനി അങ്ങോട്ട് സഹായിക്കുന്ന സഹകരിക്കുന്ന ആരുണ്ടോ, ഞങ്ങളെല്ലാം നിന്റെ പാവപ്പെട്ട അടിമകൾ. ഞങ്ങൾക്കെല്ലാവർക്കും മാപ്പ് തരണേ അല്ലാ. ഞങ്ങൾക്കെല്ലാവർക്കും എല്ലാ ഖൈറിന്റെ വാതിലുകളും തുറക്കണേ അല്ലാ. സർവസറിന്റെ വാതിലുകളും അടക്കണേ അല്ലാ. ഞങ്ങളെല്ലാവരെയും ഇസ്സത്തോടെ ജീവിപ്പിക്കണേ അല്ലാ. അവസാനം നല്ല ഒരു ദിവസം, നല്ല ഒരു സമയം, നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമ ലാ ഇലാഹ ഇല്ലല്ലാ ആ കലിമ ചൊല്ലി സന്തോഷത്തോടെ മരിപ്പിക്കണേ അല്ലാ. ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ ഏതൊക്കെ മഹാന്മാരുണ്ടോ, ഏതൊക്കെ കുടുംബങ്ങളുണ്ടോ, ബന്ധപ്പെട്ടവരുണ്ടോ, സ്നേഹിച്ചവരുണ്ടോ, അല്ലാഹുവേ ഞങ്ങളുമായി നല്ല ബന്ധം പുലർത്തി മരിച്ചുപോയ ആരൊക്കെയുണ്ടോ അവരെല്ലാവരുടെ കബറിലും ഔസുല്ലാഹു മഹീദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളടക്കം, താജുൽ ഉലമേ അടക്കം, ഞങ്ങളെ ഉസ്താദുമാര്, ശിഷ്യന്മാര്, ഞങ്ങളെ പ്രിയം വെച്ച മോമിനികൾ മോമിനാത്തുകൾ മരിച്ചുപോയവരടക്കം, അല്ലാഹുവേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അതിനു മുമ്പ് കഴിഞ്ഞുപോയ അമ്പിയാക്കളും സാലിഹീങ്ങളും അതിനുശേഷം വന്ന മുഴുവൻ മഹാന്മാരും സാലിഹീകളും മോമിനീകളും എല്ലാവരുടെ കബറിലും ഞങ്ങൾ ഓതിയതിന്റെ പ്രതിഫലം പോലെ നിയത്തിക്കണേ അല്ലാ. അവരോട് സ്നേഹബന്ധം പുലർത്തുന്നു എന്ന കാരണത്താൽ ഞങ്ങളെ സുന്നത്ത് ജമാഅത്തിൽ അടിയുറപ്പിച്ച് നിർത്തി, അവര് പഠിപ്പിച്ചു എന്ന വഴിയിൽ തന്നെ നിർത്തി. അവസാനം നല്ല ഒരു ദിവസം, നല്ല ഒരു സമയം, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമയും ചൊല്ലി ഇത്താഴ്ന്ന കടിപിടിയുടെയും വിമർശനത്തിന്റെയും ദുനിയാവിൽ നിന്ന് മുന്തിയ ജീവിതത്തിലേക്ക് സ്വർഗത്തിലേക്ക് വരാൻ സാധുക്കളായ ഞങ്ങൾക്കും ഞങ്ങളെ പ്രിയം വെച്ച മുഴുവൻ ൾക്കും നീ ഭാഗ്യം തരണേ അല്ലാ. ഞങ്ങളെ മജ്ലീസുകളും ഞങ്ങളെ സ്ഥാപനങ്ങളും ഞങ്ങളുടെ എല്ലാ സംരംഭങ്ങളും ഞങ്ങളെ സംഘടനകളും അതിനുള്ള വഴിയാക്കണേ അല്ലാ. ഞങ്ങളെ തെറ്റിദ്ധരിച്ചു പോയവരോ, ഞങ്ങളെ ഉസ്താദുമാരെ തെറ്റിദ്ധരിച്ചവരോ, ഞങ്ങളെ സംഘടനകളെയും സ്ഥാപനങ്ങളെയും തെറ്റിദ്ധരിച്ചവരോ, ഈ പാവപ്പെട്ട എന്നെ പോലുള്ള ആരുടെങ്കിലും സ്വഭാവ ദൂഷ്യം കൊണ്ട് ഞങ്ങളെ പ്രസ്ഥാനത്തെ തെറ്റിദ്ധരിച്ചവരോ ആരുണ്ടെങ്കിലും അവരെ കൽബും ഞങ്ങളെ കൽബും നന്നാക്കണേ അല്ലാ. അവരെയും ഞങ്ങളെയും ഒക്കെ നന്നാക്കി രക്ഷപ്പെടുത്തണേ അല്ലാ.
ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين ഈ പരിപാടിക്ക് വേണ്ടി അധ്വാനിച്ചവർ, പ്രവർത്തിച്ചവർ, ഇതിനു വേണ്ടി തന്നെ ടിക്കറ്റ് എടുത്ത് വന്നവർ, ഇതുമായി സഹകരിച്ചവർ, ഇതിൽ പങ്കെടുത്തവർ, അല്ലാഹുവേ ഞങ്ങൾക്കെല്ലാവർക്കും ദുനിയാവും ആഖിറവും നീ വിജയിപ്പിക്കണേ അല്ലാഹ്. എല്ലാ സ്ത്രീ പുരുഷന്മാരോടും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്നു. കുറ്റ്യാടി സിറാജുൽ ഹുദ കാണാത്തവരെല്ലാം സിറാജുൽ ഹുദ കാണാൻ വേണ്ടി വരണം. ഇവിടുന്ന് അങ്ങോട്ട് വരാനാകെ ഒരു 2 മണിക്കൂർ സമയമല്ലേ വേണ്ടു. വിചാരിച്ചാൽ എല്ലാവർക്കും വരാലോ. കാണാൻ വരാത്ത വരുന്ന 12-ാം തീയതി ദിക്ര ഹൽക്ക ഉണ്ട്. അന്ന് ജുമാക്ക് വന്നാലും മതി, വൈകുന്നേരം വരാം. എപ്പോഴും വരെ വെള്ളിയാഴ്ച അവിടെ തന്നെ ഉണ്ടാവും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹല്ലറ